<applause> يا حامل القران قد خصك الرحمن الرحمن بالفضل والتيجان والروح والريحان يا دائما الترتيل للذكر والتنزيل بشراك يوم رحيل ستفوز بالغفران خلوات تزهو بك السماوات وتنتشر لكم الكبر يزداد حسنا وهو منتظم وليس ينقص قدرا غير منتظم تخبرنا عن المعاد وعن عاد وعن إيرم دامت لدينا ففاقت كل معجيب السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيدنا محمد رسول الله നമ്മെ എല്ലാവരെയും നമ്മുടെ ഉസ്താദമാർ മാതാപിതാക്കൾ ഭാര്യസന്താനങ്ങൾ സ്നേഹിതന്മാർ സഹപാഠികൾ ഈ മജലീസ് സംഘടിപ്പിച്ചവർ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദര സഹോദരിമാരെയും ഗിതാബോധി പഠിക്കുന്ന കാലത്തും ഇപ്പോഴും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്ന വിവിധ നാടുകളിലെ സഹോദര സഹോദരിമാർ ചെലവുകെട്ടുകാർ എല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ട അവരുടെ ഇഷ്ടദാസന്മാരായ സ്വാലിഹിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ അപാകതകളും അള്ളാഹു പൊരുത്തപ്പെട്ടു തെരുമാറാവട്ടെ ഇനിയുള്ള ജീവിതം അവൻ്റെ തോഴത്തിലും പൊരുത്തത്തിലുമായി മരണം വരെ കൊണ്ട് എഴിമ്പുകൊണ്ട് ശൂലായൊരു ജീവിതവുമായി ഉള്ളോഹം നിലനിർത്തി തെരുമാറാവട്ടെ അമീൻബല്ല ദീർഘമായൊരു പ്രഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നേക്കാൾ അറിവുകൊണ്ടും എല്ലാ നിലക്കും പ്രഗത്ഭരായ ആളുകൾ ഈ സ്റ്റേജിൽ തന്നെ ഇരിക്കുകയാണ് അവരുടെ മുമ്പിൽ പ്രസംഗിക്കുന്നതിൻ്റെ അനൗചിത്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് ബാക്കവ്യവസ്ഥ നിർബന്ധം പിടിച്ചപ്പോൾ ഒരുപാട് ആലിമീങ്ങളുള്ള സദസ്സാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഞാൻ തന്നെയാണ് ഇവിടുത്തെ വലിയ കുറേശ്ശി എന്ന് കാണുന്നിടത്തെ ഞാൻ പ്രസംഗിക്കലാണ് ഇവിടെ ഒരുപാട് ആലിമ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുനാ പറയുക അവരോടും ഞാൻ ഉപദേശിക്കുന്നതൊന്നും ഈ ആലിമ്യങ്ങളോടല്ല സാധാരണക്കാരായ കുറേ സഹോദരിമാർ സാധാരണക്കാരായ ആളുകൾ അവരോടാണ് ആലിമ്യങ്ങളോട് ഇതൊന്നും പറയാൻ ഞാൻ അർഹനുമല്ല അവർ ഇതിനേക്കാൾ കൂടുതൽ ഈ വിഷയങ്ങൾ ബയാൻ ചെയ്യാൻ കഴിവുള്ളവരുമാണ് നമ്മെ എല്ലാം നാഫിയായ അള്ളാഹുനാഫിയായ കൊണ്ട് ഉയർത്തി തെരുമാറാവട്ടെ ഒരു റാത്തീബിൻ്റെ ദിക്കറിൻ്റെ മജിലിസാണല്ലോ ഇത് മനുഷ്യരായ നാം പലതരത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവരാണ് കഷ്ടതകൾ അനുഭവിക്കാത്ത പ്രയാസങ്ങൾ അനുഭവിക്കാത്ത ഒരു മനുഷ്യനും എവിടെയുമില്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് മനുഷ്യരും പല പരീക്ഷണങ്ങൾക്കും വിധേയമായവരാണ് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ജീവിതം തന്നെ ഒരു പരീക്ഷണാലയമാണ് ുംയ്യും പല സ്ഥലങ്ങളിലെല്ലാഹു ആക്കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ ജീവിതവും മനുഷ്യന്റെ അവസ്ഥകളും ഒക്കെ ഒരു പരീക്ഷണാലയത്തിൽ കഴിഞ്ഞുകൂടുകയാണാം നമ്മുടെ ജീവിതവും ജനനവും മരണവും എല്ലാം ഒരു പരീക്ഷണത്തിൻ്റെ വിധേയമാണ് ഏതെങ്കിലും തരത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നേരിടാത്ത ഒരു മനുഷ്യനുമില്ല പക്ഷേ പലരും ഈ പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർ ധരിച്ചു വച്ചിരിക്കുന്നത് എന്തോ കുരുത്തക്കേടുകൾ ചെയ്തതിൻ്റെ പേരിലാണ് വേണ്ടാത്തരം ചെയ്തതിൻ്റെ പേരിലാണ് ഈ കഷ്ടതകൾ നമുക്ക് വന്ന് ഭവിക്കുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഇപ്പൊ പള്ളിയിൽ നിന്ന് സുഭഹിസ്കാരം കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോ നമ്മള് കുർആാനോതലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു എടാ ഇന്ന ആള് റോട്ടിലേക്ക് ചെന്നപ്പോ അയാൾ സൈക്കിൾ ഇടിച്ച് അങ്ങ് വീണ് പോയി അപ്പൊ ആ പള്ളിയിൽ ഇറങ്ങി വരുന്ന മറ്റുള്ളവർ പറയാണ് അതവന് കിട്ടേണ്ടത് തന്നെയാണ് എന്താ അവൻ എന്താ കുറച്ചു സമയം എവിടെ നിന്ന് കുർഹാൻ ഓതിയിട്ട് പോയ പോരെ ഓൻ സലാം വീട്ടി ഉടനെ തന്നെ ഓടിയത് അതുകൊണ്ടാ സൈക്കിൾ ഇടിച്ചത് അപ്പൊ എന്തോ കുരുത്തക്കെട് ചെയ്തിട്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് വിഷമങ്ങൾ സംഭവിക്കുന്നത് എന്ന ഒരു ധാരണ നമുക്കുണ്ട് പലരും പലരുടെയും സംസാരത്തിൽ അത് തെളിയാറുണ്ട് എന്നാൽ അങ്ങനെയല്ല എല്ലാ മനുഷ്യനും എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാണ് പക്ഷെ ആ പരീക്ഷണങ്ങൾ മനുഷ്യൻ ചെയ്ത തെറ്റിന്റെ പേരിൽ മാത്രമല്ല തെറ്റിന്റെ പേരിലും ഉണ്ടാവാം തെറ്റിന്റെ പേരിൽ മാത്രമല്ല അതുകൊണ്ട് വേവലാതി എന്ത് പരീക്ഷണങ്ങൾ വന്നാലും മനുഷ്യൻ വേവലാതി പടരുത് മനുഷ്യൻ വേവലാതിപ്പെടാറുണ്ട് എന്തിനാണ് പടച്ചവനെ നീ എന്നിട്ട് ഇങ്ങനെ അടങ്ങാറാക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ കള്ളു കുടിച്ചിട്ടില്ല വ്യഭിചരിച്ചിട്ടില്ല നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു റാത്തീപിൽ പങ്കെടുക്കുന്നു ദാനധർമ്മങ്ങൾ ചെയ്യുന്നു പിന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് പല സഹോദരിമാർ പ്രത്യേകിച്ചും കേൾക്കാറുണ്ട് കാര്യം മനസ്സിലാക്കുക ഇത്തരം ആപത്തുകളും പരീക്ഷണങ്ങളും നൽകുന്നത് ഏറ്റവും കൂടുതൽ നൽകുന്നത് നല്ലവർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന്റെ വിധേയമാകുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ മെഹബൂബിങ്ങളായ മുക്കറബീകളായ അമ്പിയാക്കന്മാരാണ് അവരാണല്ലോ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവർ അവരാണല്ലോ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഏറ്റവും ഉന്നതർ അവരിൽ വെച്ച് ഏറ്റവും ഉന്നതർ അഷ്റഫുൽ തങ്ങളാണ് ആ നബിതങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാണ് തെറ്റ് ചെയ്തതിന്റെ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ ഇഷ്ടദാസന്മാർക്കും അള്ളാഹു ഇത് നൽകും ബഹുമാനപ്പെട്ട അൻഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധക്കളത്തിൽ കാൽ മുട്ടുകുത്തി വീണു ശത്രുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വീണുപോയി ശത്രുവിനോടുള്ള ഇസ്ലാമിൻ്റെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോ ശക്തമായ പോരാട്ടത്തിനിടയിൽ ധീരനായ അലിയർ അലി അള്ളാഹു യുദ്ധക്കളത്തിൽ എന്താണ് ആകപ്പാടം അതാ ഒരാൾ വന്നിട്ട് അഥവാ അള്ളാഹുവിന്റെ ഒരു മലക്ക് വന്നിട്ട് പിടിച്ചു പൊക്കിയിട്ട് പറയുന്നു മുട്ടുകുത്തി പറയുന്നുയോ എഴുന്നേറ്റ് മുന്നോട്ട് കുതിക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും താഴത്തിലല്ലേ താങ്കൾ താങ്കൾ എന്തിനാ വീടുപോയത് യുദ്ധക്കളത്തിൽ ശത്രുവിനോട് പൊരുതുമ്പോൾ കാൽമുട്ടുകുത്തി പതറി വീടുപോയി എങ്കിൽ ആ സന്ദർഭത്തിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്തായിരിക്കും ആ സന്ദർഭത്തിൽ പറയപ്പെടുന്നത് അന്താ താഴത്ത് റസൂൽഹീ അള്ളാഹുവിന്റെയും റസൂലിന്റെയും താഴത്തിലല്ലേ താങ്കൾ താങ്കൾ എന്തിനാ വീടുപോയത് അതുകൊണ്ട് മുന്നോട്ട് കുതിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു മലക്ക് വന്ന് പിടിച്ചു പൊക്കിക്കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം ഏത് സമയത്തും ഈ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സംഭവിക്കാം അതൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് വേവലാതി ആക്ഷേപം പറയരുത് ഞാൻ ഞാനെന്ത് ചെയ്തിട്ടാ പഠിച്ചവനെ നീ എന്നെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് സാധാരണഗതിയിൽ പലരും അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ പറഞ്ഞു പോകാറുണ്ട് പ്രത്യേകിച്ചും സഹോദരിമാർ മനസ്സിലാക്കണം അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകളെ ധാരാളം പരീക്ഷണത്തിന് വിധേയമാക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അംബിയാക്കന്മാരല്ലേ അംബിയാവിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ ഉൽമുകളാണ് മുന്നൂറ്റി പതിമൂന്ന് മുറിസലികളിൽ ഇരുപത്തഞ്ച് പേരറിയൽ നിർബന്ധമായി നമ്മളെ കൽബിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഇരുപത്തഞ്ച് പേര് പഠിച്ചു വെക്കൽ നിർബന്ധമായ മുർസലിങ്ങളുടെ ചരിത്രം പരിശുദ്ധ ഖുർആാനെടുത്ത് പരിശോധിച്ചാൽ ഇരുപത്തി അഞ്ച് മുർസലീങ്ങളും പല തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിച്ചത് ഖുർആാനിൽ നിന്നും മറ്റു ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുപ്രധാനമായ അഞ്ചു പേര് ഉലുൽ അസമുകൾ അവർ അനുഭവിച്ച കഷ്ടതകൾ കുറാൻ പറയുന്നുണ്ട് ഓരോ നബിമാരുടെ ചരിത്രവും കുറാൻ പറയുന്നുണ്ട് ചരിത്രം വായിച്ചു നോക്കണം നോക്കണം ഒരുപാട് പാഠങ്ങൾ ബുദ്ധിയുള്ളവർക്ക് പരിശുദ്ധ പറയും അവരെ ചരിത്രം പഠിക്കണം അംബിയാന്റെ ചരിത്രം പഠിക്കണം അത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ അതിൽ ഉൾക്കൊള്ളാൻ കഴിയും അള്ളാഹുവിന്റെ മുറസലിങ്ങളെ നിങ്ങൾ ഓരോരുത്തരെ നോക്കി നബി ആരാണ് നബി അലിസ്ലാം ഇബ്രാഹിം നബി അലിസ്ലും കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അഷ്റഫുൽ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാ ഏറ്റവും അടുത്തവർ നബിതങ്ങൾ കഴിച്ചാൽ പിന്നെ മനുഷ്യകുലത്തിൽ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ ഇബ്രാഹിം നബി അലിഹിസ്ലാണു ഖലീലുല്ലാഹി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഇബ്രാഹിം നബി ഹിസ്സാ അത് കഴിച്ചാൽ പിന്നീട് തൊട്ടടുത്ത് നിൽക്കുന്നത് നബി 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 കലീമുല്ലാഹി ഉലുൽ 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 അസ്മുകളല്ലേ ബഹുമാനപ്പെട്ട ഈസാ നൂഹ് കമാ സബറ ഖുർആനിൽ എന്താ മൂസാ നബി അലിസ്ലിന്റെ കഥ ഒരുപാട് ൾ അനുഭവിച്ച ആളാണ് സമൂഹം മൂസ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കഷ്ടതകൾ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ അത് പഠിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മൂസാ നബി അലി ഇസ്ലാമൊക്കെ അനുഭവിച്ച വിഷമങ്ങളും കഷ്ടതകളും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് സദസ്സിന്റെ മുമ്പിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് പറഞ്ഞിട്ട് ഒരാൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനും പറഞ്ഞ് എവിടെയെങ്കിലും എത്തിക്കാനും കഴിയില്ല ഒന്നാമത് ഖുർആൻ അല്ലേ ഖുർആൻ തന്നെ നമ്മളാരെങ്കിലും വിചാരിച്ച മാതിരി പറയാനോ വിശദീകരിക്കാനോ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിയുന്നതാണോ പക്ഷെ ഒരു ചെറിയ ഉദാഹരണം മൂസാ നബി അലി ഇസ്സലാം അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രയാസമാണ് നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും മൂസാനബി അലി ഹുസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞുണ്ടാക്കിയ അപമാനകരമായ ഒരു അപകീർത്തി ഉണ്ടാക്കി മോശപ്പെട്ട രൂപത്തിലുള്ള ഒരു സംസാരം എന്താണ് ജനമധ്യത്തിൽ താറടിക്കുന്ന വിധത്തിലുള്ള ഒരു രൂപത്തിലെ സംസാരം മൂസാ നബി അലി ഇസ്സലാമിന് അയുറത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഏതോ ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രോഗമുണ്ട് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു എടാ ഇരിക്ക അങ്ങനെ ഒരു അസുഖമില്ലെന്ന് പറഞ്ഞിട്ട് മുണ്ടുരിഞ്ഞു കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അത് പറ്റില്ല താനും അംബിയാക്കന്മാരല്ലേ അവരുടെ പക്കൽ നിന്ന് ഒരു ചെറിയ ദോഷം പോലും അവർ നബി ആകുന്നതിന് മുമ്പും ഭൗതിക ലോകത്ത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും അതിനു ശേഷവും അംബിയാ ഇന്റെ നിന്ന് വരാൻ പാടില്ല ആ നിലക്ക് കാവലും പരിശുദ്ധരുമാണവർ ഒരൊറ്റ നബിയിൽ നിന്നും ഒരു ചെറിയ കളങ്കം പോലും എന്ത് തെറ്റ് ചെയ്തിട്ടാ മുസാ നബിക്ക് അള്ളാഹു കൊടുക്കുന്നത് ഒരു തെറ്റും ചെയ്തിട്ടല്ല ഒരൊറ്റ നബിയും ഒരു തെറ്റും ചെയ്തിട്ടുമില്ല പലർക്കും അങ്ങനെയും ഒരു ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല കിതാബുകൾ നമ്മൾ പഠിക്കുമ്പോൾ ധാരണുകൾ അംബിയെ സംബന്ധിച്ചാണ് ഒരു തെറ്റും അവരവക്കൽ നിന്ന് സംഭവിക്കില്ല പരിശുദ്ധ വരെ അംബിയാന്റെ പക്കൽ ഒരു തെറ്റ് സംഭവിച്ച് സൂചന നൽകുന്ന ഒരു പദം വന്നാൽ അതിന്റെ ബാഹ്യാർത്ഥം വെക്കാൻ പാടില്ലാത പരിശുദ്ധ കുറാനല്ലാത്ത ഏതെങ്കിലും ഒറ്റപ്പെട്ട വഴിയിൽ കൂടി അങ്ങനെ വന്നാൽ ആ അഭിപ്രായം സ്വീകരിക്കാനേ പാടില്ല തള്ളിക്കളയണം അതിന്റെ മർമ്മം അതാണ് എന്തെല്ലാം പ്രസംഗിച്ചു നടക്കാറുണ്ട് നബി ആദ്യാലിസ്ലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പിടിച്ചു പുറത്താക്കി ഒരു വിദേത്തുകാരൻ്റെ പ്രസംഗമാണ് എന്തിനെ പിടിച്ച് പുറത്താക്കിയത് എന്തിനാ ആദ്യ പിന്നെ നിന്ന് ഭൂമിയിലേക്ക് പുറത്താക്കിയെന്ന് ഞമ്മള് പറയരുത് അള്ളാഹുത്താല ആദ്യ പിന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്താ കാരണം എന്തോ ഒരു തെറ്റ് ചെയ്തു തിന്നരുത് എന്ന് പറഞ്ഞ പഴം തിന്നു അതിന്റെ പേരിൽ അള്ളാഹുത്താല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു ഒരിക്കലും അല്ല മുത്തലിമികളെ അങ്ങനെ പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത് അള്ളാഹുത്തല സ്വർഗത്തിൽ പഴം തിന്നിട്ടൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ആ ദിനെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ കൊല്ലം മുമ്പ് മലക്കുകളോട് അള്ളാഹു നടത്തിയ മുഷാവറ ഇന്നീ ജു അഡ്വാൻസ് ആയിട്ട് നേരത്തെ തന്നെ അല്ല പറഞ്ഞത് ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു ആ പറഞ്ഞതായി ഇവിടെ സംഭവിക്കുന്നത് പിന്നെ എന്ന് പറയാൻ പറയുമ്പോൾ അള്ള സൃഷ്ടിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കുന്നു നെസ്സാണ് ഒരു തർക്കവും ആ കാര്യത്തിനില്ല അവിടെ ഒരു വ്യാഖ്യാനത്തിനും ആവശ്യമില്ല ഒരു തെളിവിലും അവിടെ നടക്കൂല ഒരു രണ്ടാനഭിപ്രായം നട ഖുനിൽ ഒരു കാര്യം നെസ് പറഞ്ഞ രണ്ടാനഭിപ്രായം അതിനില്ല പറഞ്ഞു ഫിൽ ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കുന്നു ആ പണി നടത്തിയതാണ് അല്ലാതെ പഴം തിരിച്ച് പുറത്താക്കിയതൊന്നുമല്ല ഇവിടെ നബി അലി ഇസ്ലാം പഴം തിന്നു അള്ളാഹു തലപിടിച്ച് പുറത്താക്കിയത് ഒരു വിധായത്തുകാരന്റെ ക്ലിപ്പാണ് കുറവ് പരിഭാഷയിൽ നിന്നല്ലേ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും അത്രയ്ക്ക് തന്നെ നടക്കുകയുള്ളൂ അത്രേ വിശ്വസിക്കാനും മനസ്സിലാക്കാനോ അവർ കഴിയുള്ളു പക്ഷെ മുത്തമീങ്ങൾ ഇത് പഠിക്കുന്ന സമയത്തൊക്കെ അതിന്റെ പോലെ പഠിച്ചില്ലെങ്കിൽ എന്തു മാധുര്യമാണ് ഖുർആൻ അതിന്റെ ഹക്ക് പോലെ നമ്മൾ അർത്ഥം വെക്കുകയും പഠിക്കുകയോ ഒക്കെ ചെയ്താൽ അതിന്റെ ഒരു സൗന്ദര്യം എത്രയാണ് അതിന്റെ ആശയ ഗാംഭീര്യവും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു തെറ്റും ചെയ്യാത്ത അമ്പിയാക്കൾക്കാണ് അള്ളാഹു ഇത് കൊടുക്കുന്നത് ഒരു ദോഷത്തിന്റെ കണിക പോലും അവരുടെ ജീവിതത്തിൽ അവരുടെ പക്കൽ നിന്ന് സംഭവിച്ചിട്ടില്ല മഴസൂമുകളാണ് അതിനുള്ള ചാൻസ് പോലും ഇല്ലാത്ത വിധത്തിലാണ് അള്ളാഹു തലവർ സൃഷ്ടിച്ചിരിക്കുന്നത് ആ മൂസാ നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് നബിക്ക് ഈ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ തുണി ഉരിഞ്ഞു കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അവരത് വെളിപ്പെടുത്താൻ പാടുണ്ടോ പാടില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു രോഗമില്ലെന്ന നിരപരാധിത്വം ആ ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ മുസാനിബിക്ക് കഴിയുകയും ഇല്ല ജനങ്ങളാണെങ്കിൽ അത്തരം ഒരു രോഗമാ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് മനുഷ്യന്മാരടിയിൽ എത്ര മാത്രം വഷളാകും ജനങ്ങൾക്കിടയിൽ എത്രമാത്രം അപമാനിതനാകും ഒരു നബിയെ സമ്മതിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മൂന്നാമൻ നിൽക്കുന്ന മൂസാനബിനെ പറ്റി ഈ വിധം പറഞ്ഞുണ്ടാക്കിയപ്പോൾ മൂസാനബിക്ക് എത്ര കാണണം കുളിക്കാൻ വേണ്ടി വസ്ത്രങ്ങൾ പ്രധാന വസ്ത്രങ്ങൾ കന്തൂറയൊക്കെ അഴിച്ചു വെച്ചാൽ പിന്നെ വല്ല തോർത്തുമുണ്ട് കൊടുത്തിട്ടല്ലേ നമ്മളൊക്കെ ആ നേരിയ വസ്ത്രം കുളിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം ധരിച്ച് മേൽ വസ്ത്രങ്ങൾ ഇടയിലേക്ക് പോകുമ്പോ ധരിക്കുന്ന സുപ്രധാനമായ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് കുളിക്കാൻ ആവശ്യമായി ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ശരീരത്തിൽ വെള്ളം ഒഴിക്കേണ്ട താമസം ഈ വസ്ത്രം ഒരു കല്ലിന്റെ മുകളിൽ അഴിച്ചു വെച്ചിരുന്നു ആ കല്ലും കൊണ്ട് ആ കല്ല് ഈ വസ്ത്രവും കൊണ്ട് പിന്നാലെ ഓടി ഓ കല്ല് ഓടുന്നു കല്ലോടുന്നു കല്ലിന്റെ മുകളിൽ മൂസാനബിന്റെ വസ്ത്രമുണ്ട് നബി അലി മൂസാനബിഅലി ഈ വസ്ത്രം കൊണ്ട് കല്ല് ഓടുന്ന രംഗമാ കാണുന്നത് പിന്നാലെ ഓടി കല്ലേ എന്റെ വസ്ത്രം കല്ലേ എന്റെ വസ്ത്രം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടും പട്ടണത്തിലൂടെ മുഴുവനും ഈ കല്ല് പറക്കുകയും അതിന്റെ പിന്നാലെ അടിച്ചുകൊണ്ട് മൂസാനബി ഓടുകയും ചെയ്തപ്പോ മൂസാനബിഅലിമിന്റെ ശ്രദ്ധ മുഴുവനും ഈ കല്ലിൽ പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മൂസാ നബി അലിഹിസ്ലാമിന്റെ അങ്ങനെ ഒരു രോഗമില്ല അള്ളാഹു താലം മുസാലബിനെ രക്ഷപ്പെടുത്തിയതും ആ അപമാനത്തിൽ നിന്ന് ഈ നാട്ടുകാര് പറഞ്ഞുണ്ടാക്കുന്ന ഈ വേണ്ടാത്തരത്തിൽ നിന്ന് മൂസാനബി അലി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തി കൊടുത്തതിന്റെ കോലം പരിശുദ്ധ കൊടുക്കാൻ പഠിപ്പിക്കും എന്താണ് മൂസാനബി അലി ഇസ്ലാം അനുഭവിച്ച വിഷമം ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള അപവാദ പ്രചരണം നടത്തി എന്നുള്ളതാണ് അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട ഒരു നബിയല്ലേ അയ്യൂബ് നബി അലിഹി സ്ലാം അയ്യൂബ് രബി അലി ഇസ്ലാമിന് അള്ളാഹു രോഗം കൊടുത്തു രോഗം കൊടുത്തു എന്ന് കുറുവാനിലുമുണ്ട് പക്ഷെ അത് പറഞ്ഞ് പർവ്വതീകരിക്കരുത് ഞാൻ ഈ അടുത്ത് ഒരു വലിയ പ്രാസംഗിക ക്ലിപ്പ് കേട്ടു അയാൾ രോഗത്തിന്റെ ശിഫക്ക് വേണ്ടിയിട്ട് ഒരു ആയത്ത് നിർദ്ദേശിക്കുകയാണ് അന്നീ മസനിയോബ് രോഗം വന്നപ്പോ അല്ല ആ ഖുർആാനിൽ പറഞ്ഞ പരാമർശിച്ച വിഷയമാണെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യൂബന് പിന്നെ രോഗം വിവരിക്കുകയാണ് ശരീരത്തിൽ പുഴുക്കളിരുന്ന് തിന്ന് 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 ശരീരം മുഴുവനും പുഴുക്കൾ തിന്നിട്ട് ആ പുഴു താഴെ വീണ് പോയപ്പോൾ പോവല്ലടോ നിനക്ക് തിന്നാനുള്ള മാംസം എൻ്റെ ശരീരത്തിൽ തന്നെ അന്ന് വെച്ചിരിക്കല്ലേ അത് തിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ആ പുഴുവിന് ശരീരം പുഴുത്തരിച്ചു സുഹാണല്ലോ ഇത് മുഴുവൻ കെട്ടുകഥയാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അയ്യൂബ് ഇസ്ലാമിന് അങ്ങനത്തെ ഒരു രോഗവും ഉണ്ടായിട്ടില്ല സുന്നത്തി വൽ ജമാഅത്തിന്റെ യോജിക്കുന്നതുമല്ല അതൊന്നും പറയരുത് അമ്പിയാവിനെ മോശപ്പെടുത്തുകയും ചെയ്യരുത് ബഹുമാനപ്പെട്ട അയ്യൂബ് നബിക്ക് ബഹുമാനപ്പെട്ടുണ്ട് അള്ളാഹു വലിയ രോഗം കൊണ്ട് പരീക്ഷിച്ചിട്ടുമുണ്ട് പക്ഷെ ഇത്തരം പറഞ്ഞു പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലാഹുവിനോട് പറഞ്ഞിട്ടുമുണ്ട് രോഗം പിടിവിട്ടു പോയി പഠിച്ചവനെ രോഗം പിടിച്ചു എന്നൊരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം വാപ്പ സുഖമില്ലാതെ ആശുപത്രിക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരാള് ആ വാപ്പാന്റെ അസുഖത്തെ പറ്റി ഉള്ളതിലപ്പുറം പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുവോ വാപ്പ സുഖമില്ലാതെ ആശുപത്രി എടുക്കുകയാണ് പക്ഷെ കണ്ടുവന്ന ഒരു സന്ദർശകൻ ഇവിടെ വന്നിട്ട് നാട്ടിൽ അയാൾ ഭയങ്കര സീരിയസ് ആണ് അയാൾ ഭയങ്കര വിഷമത്തിലെന്നൊക്കെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ടാക്കിയാൽ ആ മക്കൾ മക്കളത് കേട്ടാൽ ഇഷ്ടപ്പെടുവോ അപ്പുറം പറയണോ ഉള്ളത് പറഞ്ഞാ പോലെ അപ്പുറം ഉള്ളത് പറഞ്ഞാൽ തന്നെ ഇഷ്ടപ്പെടൂല ഉള്ള രോഗത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി തന്നെ ഇഷ്ടപ്പെടൂല പിന്നെ അയ്യൂബ് നബി അലി ഇസ്സലാമിനെ സംബന്ധിച്ച് എന്തിനായി ഉള്ളതിൽ പറയുന്നത് ഈ കെട്ടുകഥകളൊന്നും ജനങ്ങൾ വിശ്വസിച്ച് വഞ്ചിതരായി പോകരുത് അംബിയാകിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് അയ്യൂബ് രോഗം കൊടുത്ത് ഞാൻ ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചില ഉദാഹരണങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് പറയുന്നത് അള്ളാഹു പരീക്ഷിച്ചു രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു നബി അലിഹിസ്സലാം ഒരുപാട് നബിമാരെ വാപ്പയ നബി ഒരുപാട്ബിമാരവാസ്ലാമിന് അള്ളാഹു കൊടുത്ത പരീക്ഷണമാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട അന്ധനല്ല എന്നാൽ കണ്ണിന് കാഴ്ച എന്ന് പറയുകയും ചെയ്യാം അങ്ങനെ ഒരുപാട് നബിമാർ ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ തീയിൽ എറിഞ്ഞു എത്രയോ കാതമകലെ നിൽക്കേണ്ട ചൂട് കൊണ്ട് അടുക്കാൻ കഴിയാത്ത തീയിലേക്ക് ദൂരെ നിന്ന് വില്ലിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് എറിഞ്ഞു തീയിൽ പോയി വീണു ഇങ്ങനെ അംബിയാ ഇന്റെ കഥകൾ ഖുർആൻ പരിശോധിച്ചാൽ ഖുർആാനിൽ പറഞ്ഞതാ ഇതൊക്കെ ഇങ്ങനെ പരീക്ഷണത്തിന് അള്ളാഹു തല വിധേയമാക്കി ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അള്ളാഹുതാല ഈ പരീക്ഷണത്തിൽ അവന്റെ ഏറ്റവും ഇഷ്ടദാസന്മാരെ ഒരു നബിക്ക് കൊടുത്ത പരീക്ഷണമല്ല വേറെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ മൂസാ നബി അലി ഇസ്ലാമിന് കൊടുത്ത പരീക്ഷണമല്ലല്ലോ അയ്യൂബ് നബിക്ക് കൊടുത്തത് അയ്യൂബ് നബിക്ക് കൊടുത്ത പരീക്ഷണമല്ലല്ലോ യാക്കൂബ് നബിക്ക് കൊടുത്തത് യാക്കൂബ് നബി അലി ഇസ്ലാമിന് കൊടുത്ത പരീക്ഷണമല്ല ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് കൊടുത്തത് ഓരോ നബിമാർക്കും വ്യത്യസ്ത വ്യത്യസ്ത വ്യത്യസ്തമായ പരീക്ഷണങ്ങളാണ് അള്ളാഹു നൽകിയത് ഇന്ന ഒരുപാട് പാഠങ്ങൾ അതിൽ വേണല്ലോ അല്ലാഹു തആല അവന്റെ മഹബൂബിങ്ങളെ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന പടികൾ നോക്കണം നാളെ പരലോകത്ത് അല്ലാഹു തആല ഞമ്മളെ കൂടി ഹാജരാക്കിയിട്ട് എന്തിനാ സുന്ന പ്രവർത്തനത്തിനൊന്നും നിന്നെ കണ്ടില്ലല്ലോ എങ്ങനെ പഠിച്ച പോലെ ഞാൻ സുന്ന പ്രവർത്തനത്തിന് പോവുക ജലാലിയ ഞാൻ എങ്ങനെ പോവുക മനുഷ്യന്മാർ എന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ അപമാനങ്ങൾ ഈ അപമാനത്തിനിടയിൽ ഞാൻ എങ്ങനെ ജനമധ്യത്തിലേക്ക് ഇറങ്ങും അതുകൊണ്ടാ ഞാൻ പോകാതിരുന്നത് ആഹ് ആളുകൾ നിന്നെ പറ്റി അപരാധം പറഞ്ഞിട്ടുണ്ടാക്കിയല്ലേ അതുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഇനി സുന്നദ്ധ്യമാനത്തിന്റെ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചതിലേ എടാ അങ്ങനെ നിർത്തി നിർത്തിവെക്കുകയാണെങ്കിൽ എന്റെ മൂസാനബി അല്ലേ നിർത്തി നിർത്തിവെക്കേണ്ടത് എന്റെ മൂസാനബി ദീനീഹൃത നിർത്തിവെച്ചിട്ട് ചെല്ലോ നിസ്കാരം നിർത്തിവെച്ചിട്ട് ചെല്ലോ ഇബാദത്ത് ഒഴിവാക്കിയിട്ടില്ലല്ലോ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും എന്റെ മൂസാരിബി നിസ്കരിച്ചിട്ടുണ്ടല്ലോ ഈ മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ നബി അലി ഇസ്സലാമിനെ അള്ളാഹു കൊണ്ടുവരും നമ്മൾ ഉത്തരം വേറൊരുത്തരോട് അള്ളു എന്ത് പള്ളി പോകാതിരുന്നത് എന്റെ കണ്ണിന് കഴിച്ചില്ലാത്തതുകൊണ്ട് എടാ കണ്ണിന് കാഴ്ച പോകാതിരുന്ന് എന്റെ കണ്ണിന് കഴിച്ചില്ലാതായിട്ടും ദീനീ പ്രവർത്തനം നിർത്തി വെച്ചിട്ടില്ല നമ്മൾ ഉത്തരം മുട്ടിയില്ലേ ഓരോ മനുഷ്യനും എന്തെല്ലാം കാരണം പറഞ്ഞ് അള്ളാഹിന് മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റൂ അതൊക്കെ അള്ളാഹു അവന്റെ കൂടി അങ്ങ് നടപ്പാക്കി ഒരു കുട്ടിക്കും പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റൂല ജനങ്ങൾ അപമാനം പറഞ്ഞിട്ടുണ്ടാക്കിട്ട ഞാൻ നിസ്കരിക്കാൻ പോകാതിരുന്നത് ഞാൻ സുന്നദ്ധ്യമായ പ്രവർത്തിക്കാതിരുന്നത് കണ്ണിന് കാഴ്ച ചെയ്യാത്തത് കൊണ്ടാണ് എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ടാണ് ഇതൊന്നും ഒരു കാരണവും പറയാൻ പറ്റില്ല കാരണം എന്താ ഇതൊക്കെ അള്ളാഹു അവൻ്റെ അമ്പിയാക്കന്മാർക്ക് കൊടുത്തപ്പോഴും അള്ളാഹു അവൻ്റെ അമ്പിയാ ഇഷ്ടദാസന്മാരായ സ്വാനിഹികളായ പദവിയിൽ നിന്ന് ഒരിഞ്ച് താഴോട്ട് പോരേണ്ടി വന്നിട്ടില്ല ഈ കുറച്ചിട്ടില്ല ദീനിന്റെ ഹുതബത്ത് കുറച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് വേറൊരു വിഷയം ചുരുക്കത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടവര് അശദ്ദു അൽ അംബിയാ ഉം ഏറ്റവും അള്ളാഹുവിനെ അംബിയാക്കളും ആ അംബിയോട് സമാനമായി അവരോട് അടുത്ത് നിൽക്കുന്ന മഹാന്മാരും സ്വാലിഹിങ്ങളുമാണ് അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നവർ സ്വാലിഹിങ്ങളാണ് പരീക്ഷണത്തിന് വിധേയമാകുന്നവർ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു നമുക്ക് വല്ല പരീക്ഷണങ്ങളും തന്നെങ്കിൽ ആ പരീക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റു ചെയ്തതിൻ്റെ പേരിലാണെന്ന് മാത്രം വിചാരിക്കരുത് തെറ്റ് ചെയ്തിട്ടും ആവാം ഈ പരീക്ഷണം ഒരു തെറ്റും ചെയ്യാത്തവർക്കും ഉണ്ടാകാം ആ പരീക്ഷണം വരുന്ന സമയത്ത് ഒരിക്കലും പൊറുതി കേടുകൾ പറയരുത് വേവലാതിപ്പെടരുത് ആക്ഷേപങ്ങൾ പറയരുത് കുറ്റം പറയരുത് അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് ദുന്യാവിൽ വലിയ പരീക്ഷണങ്ങൾ കൊടുക്കും ദുന്യാ ഒരു പരീക്ഷണാലയമാണ് മെഹസനു അമല അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഒരു പരീക്ഷയിൽ നമ്മൾ വിജയിച്ചു കിട്ടണം അതിനുവേണ്ടി വേണ്ടി അള്ളാഹു നൽകുന്നതാണ് ചുരുങ്ങിയത് സാധാരണക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ഈ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹു താരെ നമുക്ക് സ്വർഗം തരാൻ തീരുമാനിച്ചിട്ടുണ്ടാകും ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ സ്വർഗത്തിൽക്ക് പോകാൻ ഒരൊറ്റ അമല് മതി ഒരൊറ്റ അമല് മതി സ്വർഗം കിട്ടാൻ പക്ഷെ അത് ഏതാന്ന് അറിഞ്ഞൂടാ അതുകൊണ്ട് എല്ലാം ചെയ്യണം ലേലത്തിൽക്കത്തിന് റമലാ മാസത്തിലെ ഒരു രാത്രിയല്ലേ ഏതാ രാത്രിന്ന് അറിഞ്ഞൂടല്ലോ നമ്മൾ ഊഹം വെക്കുകയാണ് ഇരുത്തേഴാമനാവാം ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ടോ ഇരുപത്തേഴൻ്റെ അവനാണെന്ന് ഇത്രയും കാലം അത് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഏഴാം ആണെന്ന് ഉറപ്പൊന്നുമില്ല ഭൂരിപക്ഷം അഭിപ്രായം അങ്ങനെയാന്നേ എല്ലാ അലിമീങ്ങളും പറയൂ റമദാ മാസത്തിലാണ് മുപ്പത് രാത്രികളിൽ ഒരു രാത്രിയാവാം അവസാനത്തെ പത്തിലാവാം ഒറ്റയിട്ടാവാകാം അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ അങ്ങനത്തെ എത്രയെത്ര സംഗതികൾ വെള്ളിയാഴ്ച ഒരു സഹായത്തുണ്ട് ജാപത്ത് കിട്ടുന്നതാണ് എപ്പോഴാണ് ആ സമയം അറിഞ്ഞൂടാ എല്ലാ സമയവും ഉപയോഗപ്പെടുത്തണം സ്വർഗത്തിൽക്ക് പോകാൻ ഒരറ്റ അമല് മതി പക്ഷേ ആ അമൽ ഏതാണെന്ന് അറിഞ്ഞൂടാ അപ്പോൾ എല്ലാമിലും ചെയ്യേണ്ടി വരികയാണ് ഒരു നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയവരുണ്ട് അവരുടെ ദോഷങ്ങൾ പൊറുക്കാൻ ആവശ്യമായ തൗബയുടെ കവാടം അവർക്ക് തുറക്കപ്പെടാൻ ഈ സൽക്കർമ്മം മതിയായി ഒരു പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിലും പോയിട്ടുണ്ട് അമലുകളെല്ലാം കബൂലാകുന്ന കവാടം അടഞ്ഞു പോകാൻ ഇത് കാരണമായി മഹാന്മാര് പഠിപ്പിച്ചതും നമ്മൾ അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചതും നാം സാധാരണ കേട്ടുപരിചയമുള്ളതുമാണ് ഒരു മരത്തിന്റെ കൊമ്പ് മുറിച്ചു കൊടുത്തതിന്റെ പേരിൽ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ മുഴുവനും പൊറുക്കപ്പെടാൻ ആവശ്യമായ മാർഗം അതിനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുത്തിട്ട് ആ തെമ്മാടിയായ പരമദുഷ്ഠനെ നന്നാക്കിയെടുത്തു അവൻ സ്വാരിഹായ മനുഷ്യരായ സ്വർഗത്തിൽ പോയി അള്ളാഹുവിന്റെ കരുണയും റഹമത്തും നിങ്ങൾ ചിന്തിക്കൂ അപ്പോ റബ്ബ് നമുക്കൊരു പക്ഷേ സ്വർഗം തരാൻ തീരുമാനിച്ചിട്ടുണ്ടാകും പക്ഷേ പാപക്കറയുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകില്ല പാപക്കറ ഉള്ള മനുഷ്യൻ പാപം ചെയ്ത മനുഷ്യൻ ആ പാപത്തോടു കൂടി സ്വർഗത്തിൽ പോകില്ല അതെന്ത് വേണം പാപങ്ങൾ കരിച്ചു കളയണം സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ ശരീരത്തിൽ വന്ന് പറ്റിപ്പിടിച്ച പിടിച്ച പാപ്പക്കറകൾ നീക്കം ചെയ്യണം അത് നീക്കം ചെയ്യാനുള്ള മരുന്നെന്താണ് വസ്ത്രത്തിൽ കറ ഉണ്ടായാൽ കളയാനൊരു മരുന്നുണ്ട് എല്ലാ ഇരുമ്പഴികളും തുരുമ്പ് പിടിച്ചാൽ ആ ഇരുമ്പ് സാധനങ്ങൾക്ക് തുരുമ്പ് പിടിച്ചാൽ അത് കറയാലിക്കുല് സക്കാല ആ തുരുമ്പ് പിടിച്ച ഇരുമ്പഴികളെ സ്ഫുടം ചെയ്തെടുക്കാനുള്ള ചില മരുന്നുകളുണ്ട് ചില സ്പ്രേകളും ഓയിലുകളും ഉണ്ട് അത് കൊടുത്താൽ അതിന്റെ കറ നീങ്ങും അത് നല്ല വൃത്തിയായി മാറും കറുത്തുപോയ ഇരുമ്പ് തുരുമ്പ് പിടിച്ചിട്ട് കറുത്തുപോയെങ്കിൽ ആ മരുന്നടിച്ചിട്ട് ഒരു പേപ്പറി ടെങ്ങ് ഉരസിയാൽ തിളങ്ങും സ്റ്റീല് പോലെ വെളുത്ത കളറായി മാറും അതിനൊക്കെ മരുന്നുകളുണ്ട് എന്നാൽ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയാനുള്ള മാർഗം ആ പാപം ചെയ്തവനെ നരകത്തിൽ ഇട്ടിട്ട് അവന്റെ ശരീരത്തിലുള്ള പാപത്തിന്റെ കണക്കനുസരിച്ച് അത് കരിച്ചതിന് ശേഷമേ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കൂ അത് നമുക്ക് സഹിക്കാൻ കഴിയോ ഈ ചർമ്മത്തിന്റെ കട്ടി എത്ര ഉണ്ട് നമ്മുടെ ശരീരത്തിലെ ഈ ചർമ്മത്തിന്റെ കട്ടി ഒരു സെന്റിമീറ്റർ കാണോ ഈ തൊലിയുടെ കട്ടി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ചർമ്മത്തിന്റെ കട്ടി മീറ്റർ ആണെന്ന് റിപ്പോർട്ട് ചെയ്ത കാണാം ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എറിയുമ്പോ അവന്റെ ശരീരത്തിലെ ചർമ്മത്തിന്റെ കട്ടി എഴുപത് മീറ്റർ ആണ് അത്ര കട്ടിണ്ടോ എന്നാൽ വലിയ ഒരു തീ കുണ്ടാരത്തിലേക്ക് ഉണങ്ങിക്കടിച്ചൊരു വൈക്കോയിൽ കഷ്ണം ഇട്ടുകൊടുത്താൽ എത്ര പെട്ടെന്ന് കരിഞ്ഞ് ചാമ്പലാകുമോ സെക്കൻഡ് കൊണ്ട് ഈ കട്ടിയിൽ ഉള്ള കട്ടി മീറ്റർ ഉണ്ടെങ്കിൽ പോലും നിമിഷ നേരം കൊണ്ട് കരിയാൻ കഴിയും പക്ഷെ ആ കരിയലോട് കൂടി നമ്മൾ നശിച്ചു പോകില്ല അള്ളാഹു വീണ്ടും തരും കരിയും വീണ്ടും തരും കരിയും ശിക്ഷ കാലാകാലം നിലനിൽക്ക് അത് രുചിച്ചറിയാൻ വേണ്ടി കരിഞ്ഞങ്ങട് പോയാൽ കഴിഞ്ഞില്ലേ പിന്നൊന്നും അറിയാനില്ലല്ലോ അപ്പൊ എന്നും ഇത് അനുഭവിക്കണം അതിൽ അള്ളാഹു തല ചെയ്യും നരകത്തിലെ തീയിന്റെ ചൂട് ദുനിയാവിലെ തീയിന്റെ ചൂടിന്റെ എൺപത് ഇരട്ടിയാണ് ദുന്യാവിലെ ഏത് തീയേ ദുന്യാവിൽ പല സൈസ് തീ അടുപ്പിൽ കത്തിച്ചിട്ട് കഞ്ഞിയും ചോറും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഉമ്മമാര് ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കുന്ന തീ അടുപ്പിൽ വിറക് കൊണ്ടുപോയി വെച്ചിട്ട് അത് കത്തിച്ചിട്ട് തീ പൊങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ പാത്രം വെച്ച് വെള്ളം ചൂടാക്കുമ്പോൾ ആ വിറക് എത്ര ഡിഗ്രി ചൂടിലാണ് കത്തണത് നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിന്റെ ആ തീന്റെ ചൂട് എത്രയാ എൺപത് ഡിഗ്രി ചൂടിലാണ് കത്തുന്നത് അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം ഇട്ടാൽ ആ വെള്ളം തളകളകളാ തളച്ചു മറിയുമ്പോൾ പൂർണാർത്ഥത്തിൽ ആ വെള്ളം തിളച്ചു മറിയുമ്പോൾ അതിൽ തേയില ഇട്ട് കൊടുക്കുന്നു ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നു ചായ ഉണ്ടാക്കുന്നു ആ വെള്ളം എത്ര ഡിഗ്രി ചൂടാണ് നൂറ് ഡിഗ്രി ചൂടാണ് ഇത് തീയ്യാണ് ഇനി വേറെ തീയ്യൻ ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് മനുഷ്യനിർമ്മിതമാണ് മനുഷ്യനിർമ്മിതമായ ഈ വസ്തു പൊട്ടണമെങ്കിൽ അതിന്റെ താഴെ വിറകും കൊള്ളി വെച്ച് കത്തിച്ചിട്ട് ഈ വിറക് കത്തിച്ചിട്ട് കിട്ടുന്ന ചൂട് എൺപത് ഡിഗ്രിയോ നൂറ് ഡിഗ്രിയോ കിട്ടിയാൽ ഹൈഡ്രജൻ ബോംബ് പൊട്ടൂല പിന്നെ അഞ്ഞൂറ് ഡിഗ്രി ചൂട് കിട്ടിയാലും പൊട്ടൂല ആയിരം ഡിഗ്രി ചൂട് ഇതിന്റെ താഴെ കിട്ടിയാലും ഈ മനുഷ്യ നിർമ്മിതമായ ഹൈഡ്രജൻ ബോംബ് പൊട്ടൂല ആധുനിക യുഗം ശാസ്ത്രം പറയുന്നത് മൂവായിരം ഡിഗ്രി ചൂട് ഇതിന്റെ താഴെ കിട്ടിയാലേ ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടി പൊട്ടിത്തെറിക്കൊള്ളൂന്ന അങ്ങനെ ഒരു തീ വേറെ എൺപത് ഡിഗ്രിയും നൂറ് ഡിഗ്രിയും തീ നമ്മൾ വേറെ കണ്ടു സാധാരണ അനുഭവിക്കുന്നു മൂവായിരം ഡിഗ്രി ചൂടും ഈ രോഗത്ത് തന്നെ അനുഭവിക്കുന്നു കാണുകയും ചെയ്യും ഇനി വേറെയുണ്ട് പല തരത്തിലുള്ള തീകളെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ മൂവായിരം ഡിഗ്രി ചൂട് ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പൊള്ളലേറ്റ് ഭാഗ്യത്തിന് അയാൾ രക്ഷപ്പെട്ട് ഓടി വന്ന് നമ്മുടെ നാട്ടിലെ പള്ളിയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോ അവിടെ കുട്ടികൾ സുപേസ്കാരം കഴിഞ്ഞിറങ്ങിയാൽ നല്ല തണുപ്പ് മാസത്തിന് തുലാവർഷത്തിലോ മകരമാസത്തിനൊക്കെ പുറത്തിറക്കിയിട്ട് വേസ്റ്റുകൾ ചപ്പ് ചവറുകൾ ഇട്ടാൽ അത് തീപ്പെട്ടി ഉരച്ചി കൊടുത്ത് അത് തീ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ തണുപ്പ് പോകാൻ വേണ്ടി ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുക വല്ലാതെ അടുത്തിരിക്കാൻ വയ്യ ചൂട് കൂടുതലായിപ്പോൾ ദൂരെ തിരുന്നാൽ ചൂട് കിട്ടുകയുമില്ല തണുപ്പ് മാറുകയുമില്ല ഏകദേശം ഒരു ഒരടുത്തിരുന്നു കൊണ്ട് ഈ ചൂട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തം വന്നിട്ട് ഓടി വന്നിട്ട് ആ തീയിലേക്ക് അങ്ങ് കയറി കിടന്നു ആ കുട്ടികളെ കയ്യിലുള്ള പുതപ്പ് വാങ്ങിയിട്ട് സുഖമായി അതിലങ്ങ് കിടന്നു ഏടെ കിടക്കുന്നത് അവനെന്ത് എൺപത് ഡിഗ്രിയോ മൂവായിരം ഡിഗ്രിതാ പോയി വരേണ്ടത് മൂവായിരം ഡിഗ്രി ചൂടിൽ നിന്ന് വന്ന അവൻ എന്ത് എൺപത് ഡിഗ്രി നരകത്തിലെ തീയിൽ നിന്ന് ഒരു മനുഷ്യരെ എടുത്ത് ദുനിയാവിലെ തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ ദുനിയാവിലെ തീയിന്റെ സുഖം കൊണ്ടവൻ ഉറങ്ങിപ്പോകുമെന്ന് നമ്മൾ പഠിപ്പിച്ചതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണ സഹിതം ദുന്യാവ് വാക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ നരകത്തിലെ തീയിന്റെ ചൂട് ഈ ചായ ഉണ്ടാക്കുന്ന എൺപത് ഡിഗ്രിയുടെ ഇരട്ടിയാണോ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്ന മൂവായിരം ഡിഗ്രിയുടെ ഇരട്ടിയാണോ ഈ ചായ ഉണ്ടാക്കുന്ന തീരാ വിറകും കൊള്ളിയുടെ കൂടെ നമ്മുടെ കൈ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കാവോ ആ പാത്രത്തിൽ കളകള തളച്ചു മറിയുന്ന ചുടുവെള്ളത്തിലേക്ക് ഒരു അഞ്ചു മിനിറ്റ് കൈയ്യൊന്ന് വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്നാൽ ഈ മൂവായിരം ഡിഗ്രി ദുന്യാവിലെ തീയിന്റെ ഏറ്റവും ചൂട് കൂടിയ തീ ഏതാണോ അതിന്റെ എൺപതിനായിരം എൺപതിരട്ടി എഴുപതിരട്ടിയൊക്കെ കഠിനമായ ചൂട് നരകത്തിലെ തീയിൽ ഒരു സെക്കൻഡ് കിടക്കാൻ നമുക്ക് പറ്റുമോ നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ അള്ളാഹു വലിയ ഔതാര്യം ചെയ്തു എന്ത് എന്തോ ഒരു നന്മ നമ്മിലുണ്ട് ആ നന്മ നമ്മൾ ചെയ്ത കാരണത്താൽ സ്വർഗം അള്ളാഹു തരാൻ തീരുമാനിച്ചു പക്ഷേ ഈ മനുഷ്യനിൽ ഒരുപാട് പാപ്പക്കറകളുണ്ട് ആ പാപ്പക്കറകൾ നരകത്തിലിട്ട് കത്തിച്ച് കരിച്ചു കളഞ്ഞിട്ടേ ഇവനെ സ്വർഗത്തിലേക്ക് വിടാവൂ അതിനെ റബ്ബ് ചെയ്ത ഒരു കരുണയാണ് നമ്മളെ നരകത്തിൽ ഇടാതെ ദവിൽ കുറെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി ദുന്യാവിലിട്ട് കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ട് അള്ളാഹു താൽ അവനെ പരീക്ഷണത്തിന് വിധേയമാക്കി അതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുക്കാൻ ആവശ്യമായ തൗപകളും ആവശ്യമായ നിക്റുകളും നന്മകളും ചെയ്തുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവൃത്തി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അള്ളാഹു അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാനായിരിക്കാം ഈ ദുന്യാവിലെ പരീക്ഷണം അപ്പൊ വേവലാതി പടണോ ദുന്യാവിലോഹ ഒരു പരീക്ഷണം തരുമ്പാതി പടാൻ പാടുണ്ടോ പാടില്ല ഇമാം ഒരാൾ വല്ലാതെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വിഷമിച്ചപ്പോ അയാൾ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഔ വല്ലാതെ കഷ്ടപ്പെട്ടു അല്ലേ ബുദ്ധിമുട്ടായി അല്ലേ മക്കളെ കൊണ്ട് കഷ്ടപ്പാട് മക്കളെ വാപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയി എത്തിയും കുട്ടികളെ പോറ്റി നോക്കാൻ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു കുട്ടികൾ വലുതായി വന്നു നോക്കുമ്പോൾ ആ കുട്ടികൾക്ക് വല്ല രോഗങ്ങളായി ഈ ഉമ്മാന്റെ ഒരു കഷ്ടപ്പാട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ആ തള്ള പറയാണ് എന്താപ്പ ചെയ്യ അള്ളാഹിന്റെ വിധിയല്ലേ അങ്ങനെ പറയൽ ക്ഷമയില്ലാത്ത വാക്കാന്ന് അങ്ങനെ പറയൽ പോലും ക്ഷമയില്ലാത്ത വാക്കാ വല്യ മഹാന്മാർക്ക് അതൊക്കെ പറയാതെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ നമ്മളെ കൊണ്ടൊന്നും കഴിയൂല പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അത്രത്തോളം അള്ളാഹുവിന്റെ ഒരു കഥ നമ്മിൽ വന്നാൽ ഒരു വേവരാതിയും ഒരു പരാതിയും പറയരുത് മാറത്തടിച്ചിട്ട് എന്തിനാ പഠിച്ചോനെ ചെന്നിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് റബ്ബേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എനിക്ക് ഇത്ര കഷ്ടപ്പാടുകൾ തരുന്നത് എന്ന് പറയാൻ പറ്റുമോ അള്ളാഹു നമ്പിയാക്കന്മാരെയാണ് അള്ളാഹു തല ഈ വിധത്തിൽ പരീക്ഷിച്ചത് അവര് തെറ്റ് ചെയ്തിട്ടല്ല പരീക്ഷിച്ചതെങ്കിൽ പിന്നെ നരകത്തിൽ ഇടാതെ അവരുടെ ദർജ ഉയരാനാണ് അവരുടെ പദവികൾ ഉയർത്തി കൊടുക്കാനാണ് ത്തിലെ പദവികൾ ഉയരാൻ ഒരു തെറ്റും ഇല്ലെങ്കിൽ തന്നെ ആഹ്രത്തിലെ അവരുടെ പദവികൾ അള്ളാഹുദാന വലിയ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തി കൊടുക്കാനും അള്ളാഹുദിനാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി കൊണ്ടിരിക്കും അപ്പൊ പരീക്ഷണങ്ങൾക്ക് എല്ലാവരും വിധേയര ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ പൊറുതി കേടുകൾ കാണിക്കരുത് കാരണം ആ പരീക്ഷണത്തിന്റെ പിന്നിൽ വലിയ ഗുണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാൽ ഈ പരീക്ഷണം വരുമ്പോൾ എന്ത് ചെയ്യണം എന്താ നമ്മൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നമുക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ സമയത്ത് സാധാരണ മനുഷ്യന്മാര് ചെയ്യണ രണ്ട് പണിയുണ്ട് പ്രധാനപ്പെട്ട രണ്ട് പണി ഈ കഷ്ടതകൾ മക്കളെ ഗൾഫിലേക്ക് അയച്ചു നോക്കി ഒരു ജോലിയും ശരിയാകുന്നില്ല വിവാഹം ചെയ്ത് അയച്ച വീട്ടിലോ മക്കളോ മക്കൾക്ക് അവിടെയും ഒരു സുഖമില്ല ഒരു വാപ്പാക്ക് ഒരു സ്വസ്ഥതയും ഇല്ല മക്കളെ കാര്യം ചിന്തിച്ചാലും ഒരു സ്വസ്ഥതയില്ല മര്യാദക്ക് സ്വന്തമായി കയറി കിടക്കാൻ ഒരു വീട് എന്നാകുക അതും കഷ്ടപ്പാട് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് രോഗങ്ങളെ കൊണ്ട് പ്രയാസം പല തരത്തിൽ വിഷമങ്ങൾ സാധാരണ മനുഷ്യന്മാര് നമ്മളെ നാട്ടിൽ നടപ്പുള്ള പരിഹാരമാർഗം ഇതിനെന്താ ചെയ്യുന്നത് അതിന്റെ പരിഹാരമാർഗം രണ്ട് സംഗതികളാ ചെയ്യുക എന്താണെന്നറിയോ ഒന്ന് പത്രങ്ങളിൽ കാണുന്ന മാന്ത്രിക ഏലസുകൾക്ക് പിന്നിൽ പോവാ അള്ളാഹു സൃഷ്ടിച്ചിടത്തോളം അസുഖം അതിലുണ്ടാവും ഇനി സൃഷ്ടിക്കാൻ പോണതും ആ പരസ്യത്തിൽ കാണും എല്ലാത്തിനും പരിഹാരം സേവിച്ച ഏലസുകൾ കെട്ടിയാൽ ഇതുവരെ റബ്ബ് സൃഷ്ടിച്ചെടുത്തോളം രോഗം സുഖമാവും ഇനി സൃഷ്ടിക്കാൻ പോണതും സുഖമാവും ഈ പരസ്യം കണ്ട് ആ പരസ്യത്തിന്റെ പിന്നാലെ ഇസ്ലാമിന്റെ എന്ന പവിത്രമായ വസ്ത്രം ധരിച്ചിട്ട് ഈ മാന്ത്രിക ഏലസുകൾക്ക് പിന്നിൽ പോകുന്ന വല്ല സഹോദരിമാരും നമ്മുടെ നാടുകളിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ഈ മാൻ അവിടെ ഊരി വെച്ച് പണയം വെച്ചിട്ടാണ് തിരിച്ചു വരുന്നത് കഹനത്തിന്റെ അടുക്കൽ പോകാൻ പാടില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല കഹനത്തിന്റെ അടുക്കൽ പോകാൻ അതൊരിക്കലും ചെയ്യാൻ പാടില്ല പേര് ഏത് ജാതിയാണെങ്കിലും ശരി ഇവിടെ ഒരു മതത്തിന്റെ പ്രശ്നമില്ല അത് തെറ്റിദ്ധരിക്കണ്ട മതത്തിന്റെ പ്രശ്നം അവിടെ ഇല്ല ഇസ്ലാം അംഗീകരിക്കാത്ത ചികിത്സാ മുറകൾ അല്ലെങ്കിൽ സേവകൾ ഏത് ജാതി ചെയ്താലും ശരി ഒരുത്തന്റെ പേരെന്താ ഒരുത്തന്റെ പേര് അബ്ദുറമാൻ ആണ് നല്ല പേരല്ലേ പണി എന്താ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത തരത്തിലുള്ള ചില ചികിത്സാ മുറകളാണ് ഈ കൂട്ടത്തിൽ ഇസ്ലാം അംഗീകരിച്ച മന്ദിരങ്ങളും ആയാത്തുകളെ കൊണ്ടുള്ള മന്ദിരങ്ങളും ചികിത്സകളെ കുറിച്ച് എതിർപ്പല്ല ഞാൻ പറയുന്നത് ഇന്ന് പത്രങ്ങളിൽ പൊതുവേ കാണുന്ന പ്രശ്നപരിഹാരങ്ങളും മാന്ത്രിക ഏലസുകളും നമ്മുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി അള്ളാഹു പരലോകത്ത് ചെയ്യാൻ വിചാരിച്ച ഔദാര്യം തീരുമാനിച്ച ഔദാര്യം നരകം തൊടാതെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ ദുയാവിൽ കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ട് പറഞ്ഞു വിട്ടാൽ ആഹ്ലത്തിൽ കഷ്ടപ്പെടണ്ടല്ലോ ആഹ് നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ദുനിയവിൽ അള്ളാഹു തല പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗം തരാൻ വേണ്ടിയാണ് എന്നങ്ങ് മനസ്സിലാക്കിയാൽ ആ കഷ്ടപ്പാടുകൾ അനുഭവിക്കാനേ ഉള്ളൂ സഹിക്കാനേ ഉള്ളൂ അല്ലാതെ ഇതിന്റെ പരിഹാരം തേടിയിട്ട് ഈ പത്രങ്ങളിൽ കാണുന്ന മാന്ത്രിക ഏലസുകൾക്ക് പിന്നിൽ ഒരു മുസ്ലിം പോകരുത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പോൾ ഈ റൂട്ടിൽ യാത്ര ചെയ്ത വളർന്നു കഴിഞ്ഞ് പോകുമ്പോൾ രാത്രിയിൽ എല്ലാ സ്ഥലത്തും കടകൾ തുറക്കൂല്ല ഞാൻ ഒരു സ്ഥലത്ത് കാറ് നിർത്തിയിട്ട് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഞാൻ വണ്ടിയിൽ ഇരിക്കണു ഡ്രൈവറ് പോയിട്ട് ഒരു കട്ടൻ കാപ്പി വാങ്ങി അപ്പം എൻ്റെ പരിചയമുള്ള ഒരാളവിടെ വന്നു പോയിട്ടു തങ്ങളെ ഈ റൂട്ടിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾ വണ്ടി നിർത്തരുത് നിർത്തിയാൽ നിങ്ങളും അതിന് വന്നതാണെന്ന് മനസ്സിലാക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഇപ്പൊ കൂടുതൽ വിശദീകരിക്കണ്ട ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഉച്ച മതി അത്തരം ചില തെറ്റുകൾ ആര് ചെയ്യണത് നമ്മളെ നമ്മളെ ആൾക്കാർ എവിടെയാ പോണത് പോകാൻ പാടില്ലെന്നും പോയാൽ ഈമാൻ നഷ്ടപ്പെടുമെന്നും കാഹിനെ സമീപിക്കാൻ പാടില്ലെന്നും കഹനത്തിന്റെ അടുക്കൽ ഈമാൻ ഉള്ള ഒരു മനുഷ്യൻ പോകാൻ പാടില്ലെന്നും തിരിച്ചു വരുമ്പോ മുർത്തദ്യിട്ടേ തിരിച്ചു വരാൻ പറ്റുള്ളൂ അവൻ്റെ അടുക്കൽ പോയാൽ എന്ന് പരിശുദ്ധതീൻ പഠിപ്പിച്ച ഒരു സ്ഥലത്ത് മുസ്ലിം സമൂഹത്തിന്റെ പർദ്ധയണിഞ്ഞ ആളുകൾ പെണ്ണുങ്ങൾ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ചിഹ്നവും അടയാളവും സുരക്ഷിത വസ്ത്രവുമായ പർദ്ധ ധരിച്ചിട്ട് പോവാ എവിടേക്ക് പ്രശ്നം പരിഹരിക്കുക കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ഇതല്ല പ്രശ്നത്തിൻ്റെ പരിഹാരം അത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പോരാ ഞാൻ ഒരാഴ്ച വേണമെങ്കിൽ ആ ഒരൊറ്റ വിഷയമാണെങ്കിൽ ഒരാഴ്ച ഞാൻ പറയാം അത് ഓരോ ബാബുകൾ തിരിച്ചു പറഞ്ഞ ഒരാഴ്ച പറയാനുള്ള മേറ്റർ ജാഹിരായ എൻ്റെ അടുത്തുണ്ട് ഒരാഴ്ച പറയാനുള്ള മേറ്റർ ആ ഒരൊറ്റ വിഷയം മാത്രം എന്താണ് തൽസമാ എന്താണ് എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാനൊരു തൽസമിയാണ് പറഞ്ഞു ഞാൻ ഒരു ഒന്നാം തരം സാഹ്യറാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത് അതാണ് താങ്കൾ ഒന്നാം തരം ഒരു സാഹിറാണ് ആ ഫന്നിന്റെ പേരെ പറയാൻ അറിയില്ല ആള് തൽസമിയാണ് സത്യത്തിൽ ആൾ അയാൾ പറയാൻ പറയാനറിയാത്തോട് പറഞ്ഞതാണ് ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കരുത് അത് ആ ഫെന്താണോ ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാത്തതെന്നൊന്നും പറഞ്ഞുകൊണ്ടാണ് കരുത് മഹാന്മാരിലേക്കൊന്ന് ആ പേര് ചാർത്ത് അതെന്താണെന്നൊക്കെ പഠിക്കണം മനസ്സിലാക്കും വേണം ഏതോ ആവട്ടെ ചുരുക്കത്തിൽ ഞാൻ അതിലേക്കല്ല പോണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകിച്ചും മറ്റുള്ളവരും ഈമാൻ മാൻ നഷ്ടപ്പെടുത്തുന്ന ഇത്തരം മേഖലകളിൽ ഈ വക പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ചെന്നുപടരുത് മറ്റൊരു പരിഹാര മാർഗം എന്താണെന്നറിയോ ഒരു കഷ്ണം കയറിലോ ഒരു തുള്ളി വഷത്തിലോ ഒരു റെയിൽ റെയിൽപാളത്തിലോ ജീവൻ അവസാനിപ്പിക്കുക ആത്മഹത്യ ചെയ്യുക ആത്മഹത്യ ചെയ്യുന്നത് പ്രശ്നത്തിന്റെ പരിഹാരമാണോ കടം വന്ന് കുടുങ്ങിയിട്ട് ഒരാള് സുബൈ നിസ്കരിച്ചിട്ടുള്ള ടൈമാകാൻ കാത്തിരുന്നു വുഹാന നമസ്കാരം നിർവഹിച്ച ഓരോട് കൂടിയിട്ട് നല്ല സുന്ദരമായിട്ട് ബിസ്മിൻ ജെല്ലിയാണ് തൂങ്ങി തൂങ്ങി മരിച്ചു അയാൾ വരുത്തിവച്ച കടം അയാളുടെ ശേഷം കണ്ണിലേക്ക് നോക്കി കരയാൻ മാത്രം പ്രായമായ പിഞ്ചു പൈതങ്ങൾ സമാധാനം പറയണ്ടേ ഈ കുട്ടികളെ കഷ്ടപ്പെടുത്തിയതിനെ കബറുകിടക്കാൻ അയാൾക്ക് സമാധാനം ഉണ്ടോ ഈ പിഞ്ചു പൈതങ്ങൾ എന്തറിയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കടം കൊണ്ട് കുടുങ്ങിയിട്ട് തൂങ്ങി മരിക്കും ചിലപ്പോ കുടുംബത്തിൽ ഉണ്ടാകുന്ന നാത്തുമാരെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമ്മായിയമ്മനെ അമ്മനെ കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ ഓരോ ആളുകളെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെ കൊണ്ടും ദുരിതങ്ങളെ കൊണ്ടും എന്ത് ചെയ്യുക പരിഹാരം ആത്മഹത്യ ചെയ്യൽ വിഷയത്തിന്റെ പരിഹാരമല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക സാധാരണഗതിയിൽ ഇവിടെ ജനങ്ങൾ മനുഷ്യന് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സംഭവിക്കുമ്പോൾ അവർ ചെയ്യുന്നത് ഒന്ന് ഗഹനത്തിന്റെ അടുക്കൽ പോകൽ അത് പ്രശ്നങ്ങൾക്ക് പരിഹാരമേ അല്ല ആ പ്രശ്നങ്ങൾ ഗൗരവപ്പെടാനേ അത് കാരണമാവുള്ളൂ ആ പ്രശ്നങ്ങൾ വർദ്ധിക്കാനേ അത് കാരണമാവുള്ളൂ ഗഹനത്തിന്റെ അടുക്കൽ പോകുന്നത് ജോലിസിൻ്റെ അടുക്കൽ പോകുന്നത് അത് നമ്മൾ വിചാരിക്കുന്ന താൽക്കാലിക ശമനമാണെങ്കിൽ അതിന്റെ ഡബിൾ തിരിച്ചു വരൂ അപകടം വർദ്ധിക്കും ആത്മഹത്യയോ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ അവൻ എങ്ങോട്ടായി പോകുന്നത് ദുന്യാവിലെ പ്രയാസം സഹിക്കാനാകാത്തത് കൊണ്ടാ പോകുന്നത് അവൻ പോയത് എങ്ങോട്ടാണെന്നറിയുമോ പോയതെങ്ങോട്ടാണെന്നറിയുമോ നാൾ വരെ ഇസ്രാഫിഅലി സൂറിയെന്ന കാഹളത്തിലൂതി പുനർജന്മം നൽകുന്നത് വരെ ഈ ലോകം അവസാനിച്ച് രണ്ടാമത് അള്ളാഹു താല ഉദ്ദേശിച്ച കാലത്ത് പുനർജന്മം നൽകി പല ലോകത്തേക്ക് യാത്രയാക്കുന്ന കാലം വരെ കബറിന്റെ അകത്ത് കിടക്കണ്ടയോ കബറിനെ കുറിച്ച് അള്ളാൻസൂർ പറയുന്നത് പറയുന്നത് വിഷയത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നാൽ കബർ പോലെ വഷളായ മറ്റൊരു കാര്യം പറയാനില്ല പരലോകത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ഭയാനകമായ രംഗം കബറാൻ ദുന്യാവിൽ ഒരു മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താണോ അതാണ് കബറിലേക്ക് ശിക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുക ഒരു മനുഷ്യനെ ദുന്യാവിൽ ഏറ്റവും കൂടുതൽ പാമ്പിനെയാണോ പേടി അവന്റെ കബറിലേക്ക് നിയമിക്കുന്ന ശിക്ഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനം പാമ്പായിരിക്കും ദുന്യാവിൽ അവൻ ഏറ്റവും പേടിക്കുന്ന വസ്തു എന്താണോ അതുകൊണ്ടാണ് അവന്റെ കബറിൽ അവനെ ശിക്ഷിക്കപ്പെടുന്നത് കബറിലെത്തിയ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നു ഇതിനേക്കാൾ മരിച്ചു കൊണ്ടിരിക്കലായിരുന്നു മരണത്തിന്റെ ഗൗരവം എത്രമാത്രം ഇമാം ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അഞ്ഞൂറ് മലക്കുകൾ കൂടിയിട്ടാണ് ഒരാളുടെ റൂഹനെ പിടിക്കുന്നത് തങ്ങൾ പറഞ്ഞു ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയല്ലാ പറഞ്ഞു പറയുകയാണ് പറഞ്ഞു സന്തോഷമല്ല നബിയെ ദുഃഖമാണ് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു അല്ല മരണം സന്തോഷമാണ് ഐഷാബി വീണ്ടും പറഞ്ഞു മരണം ദുഃഖമാണ് കഷ്ടതയാണ് എന്നല്ലേ തങ്ങൾ പഠിപ്പിച്ചത് എന്നാൽ മരണം സന്തോഷമാണെന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം ലഭിതങ്ങൾ പറയുന്നത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ മയ്യത്തിൻ്റെ സമീപത്ത് അഞ്ഞൂറ് മലക്കുകളാണ് ഇരുന്നൂറ്റി അൻപത് മലക്കുകൾ ഒരു സൈഡിൽ നിൽക്കും ഇരുന്നൂറ്റി അൻപത് മലക്കുകൾ മറ്റേ സൈഡിലും നിൽക്കും അഞ്ഞൂറ് മലക്കുകൾ രണ്ട് സൈഡുകളിലായി നിന്നുകൊണ്ട് ആ മനുഷ്യന്റെ റോഹ് വലത് കാലിൻ്റെ തള്ളവിരലിൽ നിന്ന് കാൽ മുട്ടുവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും അൻപത് മലക്കുകൾ എന്നിട്ട് ആ അൻപത് മലക്കുകൾ അംഗമാറി നിൽക്കും അപ്പോൾ ഇടത് കാലിൻ്റെ തള്ള മുതൽ കാൽ മുട്ടുവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും അൻപത് മലക്കുകൾ എന്നിട്ട് അവരങ്ങമാറി നിൽക്കും അപ്പൊ വേറെ അമ്പത് മലക്കുകൾ കാൽ മുതൽ നടുവരെ പിടിച്ചു കൊണ്ടുവരും ഇടതുഭാഗത്ത് അൻപത് മലക്കുകൾക്കാൽ മുട്ടുമുതൽ നടുവരെ പിടിച്ചുകൊണ്ടുവരും അവരങ് മാറി നിൽക്കും അൻപത് മലക്കുകൾ വലത് കൈയിൽ നിന്ന് പിടിക്കും അൻപത് മലക്കുകൾ ഇടത് കയ്യിൽ നിന്ന് പിടിക്കും ഘട്ടം ഘട്ടം ഘട്ടമായി പിടിച്ച് ഇരുന്നൂറ്റി അൻപത് മലക്ക് ഒരു സൈഡിലും ഇരുന്നൂറ്റി അൻപത് മലക്കുകൾ മറ്റേ സൈഡിലുമായി റൂഹനെ പിടിച്ചു കൊണ്ടുവന്ന് വരെ എത്തുമ്പോ നേതൃത്വം കൊടുത്തുകൊണ്ട് അലിഹിസലാം അവിടെ നിൽക്കുന്നുണ്ടാകും ഈ വരെ എത്തുമ്പോഴേക്ക് ആ മനുഷ്യൻ എത്ര മാത്രം വിഷമിച്ചു ഇമാം എന്ന് പറയുന്നത് മരണത്തിന്റെ വേദന അളക്കാനും തൂക്കാനും കഴിയുന്നതാണെങ്കിൽ അതിൽ നിന്ന് ഒരു കടകുമണിയുടെ അത്ര കിട്ടിയാൽ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ആ പർവ്വതം നിമിഷ നേരം കൊണ്ട് ഉരുകി ഒലിച്ചങ്ങ് പോകും മരണത്തിൻ്റെ വേദന അളക്കാനും തൂക്കാനും കഴിയുമെങ്കിൽ അതിൽ നിന്നൊരു കടകമണിയുടെ അത്ര ലഭിച്ചിട്ട് അതാ എവറസ്റ്റ് ഹിമാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ഈ വേദന ഉൾക്കൊള്ളാനും താങ്ങാനും സഹിക്കാനും കഴിയാതെ ആ പർവ്വതം ഈ കടകമണിയങ്ങ് വെക്കലോട് കൂടി ഉരുകി ഉരുകി ഒലിച്ചങ്ങ് പോകും അത്ര കടുപ്പമാണ് മരണത്തിൻ്റെ വേദനയെങ്കിൽ ഈ വേദന തള്ളവിരൽ മുതൽ തൊണ്ടവരെ പിടിച്ചു കൊണ്ടുവരുന്ന രംഗമാണ് സഹിക്കാൻ കഴിയാത്തത് അവിടെ നിന്ന് അങ്ങോട്ട് അസ്രായി അലി ഇസ്ലാമാണ് റോഹനെ പിടിക്കുന്നത് അത് പ്രയാസമില്ല തൊണ്ടക്കുഴി വരെ എത്തരാ ബുദ്ധിമുട്ട് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് എളുപ്പമാണ് അതാണ് ഞാൻ മരണം എളുപ്പമാണെന്ന് പറഞ്ഞത് പറയും ഈ ഈ റോഹനെ തൊണ്ടക്കുഴി വരെ എത്തുന്ന രംഗം തൊണ്ടക്കുഴി വരെ എത്തിയാൽ അത് താഴോട്ട് തന്നെ വീണ്ടും വിടും വീണ്ടും വലിക്കും തൊണ്ണൂറ്റി ഒൻപത് തവണ അവൻ്റെ കഴുത്ത് വരെ ഇത് ആവർത്തിക്കും എന്നാണ് തൊണ്ണൂറ്റി ഒൻപത് തവണ ആവർത്തിക്കുമ്പോ ആ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ മരിക്കണത് ഏത് മനുഷ്യനും മരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ഭീകരതയാണിത് മരണത്തിന്റെ ഭീകരത കൃത്യമായി ദിക്റുൽ മൗത്ത് അദ്ധ്യായത്തിൽ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കടുപ്പമായ മരണം ഇത്ര കടുപ്പമാണെങ്കിൽ കബിറിലെത്തിയ ഒരു മനുഷ്യൻ ചിന്തിക്കും പഠിച്ചോലേ അല്ല ഒമ്പത് കോടിയല്ല ഒമ്പത് മില്യം വട്ടല്ല ടിയാമന്നാൾ വരെ ആ പണി തുടരുകയായിരുന്നെങ്കിൽ ഈ ഖബറിനേക്കാൾ മെച്ചം അത് തന്നെയാണ് ഈ ഖബറിനേക്കാൾ നല്ലത് ഈ പണി തന്നെയാണ് അപ്പൊ എന്താ ഇപ്പൊ കബറിനെ മനസ്സിലാക്കുന്നത് മരണത്തിന്റെ വേദന ഈ കോലത്തിലാണെങ്കിൽ അതിനേക്കാൾ ഭയാനകമാണ് കബറ് കബറിൽ കിടക്കണ ഒരു മനുഷ്യൻ ഈ മരിക്കുക എന്ന ഇപ്പണി സുഖകരമായ രംഗമായി തോന്നും നരകത്തിലെ തീയിൽ മനുഷ്യനടുത്ത് ദുന്യാവിലെ തീ കിട്ടാ ദുന്യാവിൽ തീയിന്റെ സുഖം കൊണ്ട് ഉറങ്ങിപ്പോകെന്ന് പറഞ്ഞിട്ട് ദുന്യാവിന്റെ തീരെ സുഖമായിട്ടല്ലോ ഗൾഫെന്ന് വന്ന ആൾക്കാർ പറയും എടാ ഇവിടെ എന്ത് ചൂടാ ഗൾഫിലെ ചൂട് കണ്ട ഇതൊക്കെ ചൂടാ അപ്പൊ നമ്മളും ആ ചൂട് വലിയ ചൂടായിട്ട് അനുഭവപ്പെടുമ്പോൾ ഇയാൾക്ക് അതൊരു പ്രശ്നമല്ല കാരണം ഇയാൾ അതിലേറെ വലിയ ചൂട്ന്നാ വരുന്നത് ഇയാൾ അതിനേക്കാൾ വലിയ തണുപ്പ്ന്നാ വരുന്നത് അല്ലാതെ ഇവിടെ തണുപ്പില്ലാതോ ഗൾഫിൽ മാത്രമേ തണുപ്പില്ലാതോ ഒന്നും അതിനർത്ഥം ആപേക്ഷികമായി കൂടുതലും കുറവും പറഞ്ഞതാണ് ചുരുക്കി പറയാം ഇത്ര ഭയാനകമായ കബറിലേക്കാണോ പെണ്ണേ ഈ ദുന്യാവിൽ ജീവിക്കാൻ കഴിയാത്ത വിഷമം കൊണ്ട് എടുത്തു ചാടുന്നത് കബറുക്ക് പോകാനാണോ നിനക്ക് ധൃതി നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് എടുത്തു ചാടി കബറുക്ക് പോകാൻ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഇഷ്ടപ്പെടുമോ ഈ ഭയാനകമായ ആരടി മണ്ണിന്റെ ഉള്ളിൽ എത്ര കാലമാ കിടക്കേണ്ടത് എത്ര കാലം കിടക്കണം ഒന്നും രണ്ടും പത്തും നൂറും കൊല്ലമല്ല അവിടെ കിടക്കേണ്ടത് ആ ഭയാനകമായ കബറിലേക്ക് പോയിട്ട് വിഷയം പരിഹരിക്കോ കടം വീടോ മക്കൾ കുടുങ്ങി ഭാര്യ കുടുങ്ങി കുടുംബങ്ങൾ കുടുങ്ങി നാത്തൂനോടുള്ള ദേശത്തിനെ മണ്ണെണ്ണിച്ചിട്ട് തീ കൊടുക്ക എന്നെ ഞാൻ കാണിച്ച് അവൾ രക്ഷപ്പെട്ട് നിന്റെ ശല്യം തീർന്ന് അവൾക്ക് സുഖമായി ജീവിക്കാനായി നീ എന്തായി കബറ് പോയി കഷ്ടപ്പെടുന്നു ബുദ്ധി ഇല്ലാത്ത പണിയല്ലേ ഇത് മനുഷ്യന്മാര് ചെയ്യുന്ന ഓരോ വേണ്ട ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും പരിഹാരം ഒന്ന് മാന്ത്രിക ആത്മഹത്യയല്ല ആത്മഹത്യ ഒരാൾ ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട പണി നമ്മള് ചെയ്യാം കാത്തിൽ നഫ്സി സ്വന്തം നഫ്സിനെ കൊലപ്പെടുത്തിയ മനുഷ്യൻ സാധാരണ മരിച്ച മനുഷ്യന്മാരെ മരത്തിന് നമ്മൾ അവളെ കുളിപ്പിക്കണം അവനെ കഫൻ ചെയ്യണം അവനെ അവന് മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയും വേണം ആ പണിയൊക്കെ നമ്മൾ ചെയ്യണം എന്റെ അവനെ കുറിച്ച് ആരോപിക്കപ്പെടുന്നില്ല അവൻ നഫ്സിനെ കത്തിൽ ചെയ്തു എന്നതുകൊണ്ട് അവൻ കാഫിറായി പോകുന്നില്ല മനപൂർവമാണ് ചെയ്തതെങ്കിൽ പോലും കുഫിരിയത്ത് ആരോപിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഈ വക പണിയൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ അയാളുടെ ശിക്ഷ ചെറുതല്ല ഭയങ്കരമായ ശിക്ഷയാണ് ആ മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്നത് പിന്നെന്താ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ ദുന്യാവിൽ കഷ്ടപ്പാടില്ലാത്ത മനുഷ്യരില്ല രോഗമുള്ളവർ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ഷുഗർ കെറഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ഹാർട്ട് കംപ്ലൈന്റ് പ്രസവിക്കപ്പെട്ട നവജാത ശിശുവിന് വരെ രോഗം രോഗം വരരുത് എന്ന് വിചാരിച്ച് കുത്തിവെക്കുന്ന മരുന്നുകളിൽ രോഗമുണ്ടെന്ന് ചിലർ അവരാരോപിക്കുന്നു ഏയ് തുള്ളി മരുന്ന് കൊടുക്കല്ലേ തുള്ളി മരുന്ന് കൊടുക്കല്ലേ തുള്ളി മരുന്നിലും വിഷം എന്ന് പറയാൻ ചില ആളുകൾ നമുക്കതിൻ്റെ ഒന്നും സത്യമറിയില്ല നമ്മളത് ആരെ പറ്റി ആരോപിക്കുന്നുമില്ല അവർ നമ്മൾ തന്നെ ഫിലാഫിലാണ് ഇങ്ങനെ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ രോഗം വരുത്തുന്നത് ക്യാൻസർ വരുത്തുന്നത് ക്യാൻസർ എന്ന രോഗം വർദ്ധിച്ചു 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 എന്താ ക്യാൻസറിന് വല്ല പരിഹാരവും ഉണ്ടോ നമ്മൾ വിചാരിച്ചു വൈദ്യശാസ്ത്രം പുരോഗമിച്ചാൽ എല്ലാം നടക്കും വൈദ്യശാസ്ത്രം പുരോഗമിച്ചാൽ എല്ലാം പരിഹരിക്കപ്പെടുമെന്ന രോഗത്തിന്റെ കാര്യത്തിൽ ചിന്തിക്കുന്നു ഷുഗർ കംപ്ലൈന്റ് ഉള്ള ഒരു മനുഷ്യൻ ഡോക്ടറെ സമീപിച്ച ഡോക്ടർ എന്താ പറയാ ഈ ഡയബറ്റിസ് ഈ ഷുഗർ കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക് കാലിലെ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കും ബ്ലോക്ക് വരും പെട്ടെന്ന് അയാൾ കാലിന്റെ വിരല് പഴുത്തിട്ട് അസഹ്യമായ വേദന കൊണ്ട് വിഷമിക്കുമ്പോൾ വിഷമിക്കുമ്പോ അടുക്കൽ ചെന്നാൽ എന്താ അസുഖം കാലിന്റെ വിരല് പഴുത്തുകൾ നാവിനവിടാണ് മുറിച്ചിട്ട് കേൾക്കുക വൈദ്യശാസ്ത്രം മനുഷ്യന്റെ രോഗത്തിന്റെ ശിഫക്ക് ഇരിക്കുകയാണ് ആ രോഗത്തിന്റെ ശിഫക്ക് ഡോക്ടറെടുക്കൽ ചെന്നിട്ട് നമ്മൾ പറഞ്ഞത് എന്താ കാലിന്റെ വിരല് പഴുത്ത് കിട എന്താ പരിഹാരം അവിടെ മുറിച്ചിടുകറിയില്ലേ അതിന് എം ബി ബി എസ് ആണോ ഞമ്മക്ക് പറഞ്ഞു എടാ അതിന്റെ വിരലിന്റെ ഇവിടെ പഴുത്ത് കിട ആ കത്തിടരാണ് വെട്ടിട്ടാളാന്ന് ഇതിനാ ഷിഫിനെ പറയാ വൈദ്യശാസ്ത്രത്തിന് അവലംബിച്ചാൽ ഇന്നിവിടെ നടക്കണ പണി വൈദ്യശാസ്ത്രത്തിന് അവലംബിച്ചാൽ ഇന്ന് പോക്കണപടി എന്താ നിങ്ങൾ മനസ്സിലാക്കിയോ ബൈപ്പാസ് ഓപ്പറേഷൻ വലിയ ചെയ്തോന ചെയ്തു അർത്ഥം അള്ളാഹു എന്ന അനുഗ്രഹം എന്താ ഇവിടെ കൈകാര്യം പടച്ച റബ്ബ് ചെയ്ത അനുഗ്രഹം എന്തേ ബൈപ്പാസ് ഹാർട്ടിലേക്ക് ബ്ലഡ് പോകുന്ന ഞരമ്പുകൾ എവിടെയോ ഉള്ളിൽ എന്തോ അടഞ്ഞിട്ട് ബ്ലോക്കായി കൊഴുപ്പോ എന്തോ അയ്യ ശീകാലം അവിടെ ബ്ലോക്കായി പോയി ഞാൻ അതിലൂടെ ബ്ലഡാണ് പോകില്ല അപ്പൊ എന്താ ചെയ്യാ ഈ ബ്ലോക്കായ നരമ്പ് അവിടെ ഇട്ടിട്ട് അതിന്റെ അപ്പുറത്ത് വേറൊരു നരമ്പ് ബൈപ്പാസ് ഉണ്ടാക്കി കൂടെ കൊടുക്കല്ലോ ഒരു ബൈപ്പാസ് ഉണ്ടല്ലേ ടോട് കൂടി പോകാതെ അപ്പുറത്ത് കിടക്കാലോ അപ്പൊ ഈ ബ്ലോക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഞരമ്പ് അവിടെ ഇട്ടിട്ട് അത് ഉപേക്ഷിച്ച് ഇനി അത് പ്രവർത്തന യോഗ്യമല്ല അപ്പൊ അതിന്റെ ഇപ്പുറത്തൊന്നൊരു ഞരമ്പ് കട്ട് എവിടെയാണോ ബ്ലോക്ക് വരുന്നത് അതിന് ഇപ്പുറത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് ആറ്റേക്കൊരു ഞരമ്പട കൊടുക്കണം ബൈപ്പാസ് എവിടുന്നരമ്പ് കിട്ടി ഇത് കൊടുക്കാനുള്ള ഞരമ്പ് എവിടെന്ന കിട്ടിയത് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ അവൻ്റെ ശരീരം പരിശോധിച്ചാൽ അവൻ്റെ മൂന്നാലൊരു സ്ഥലത്ത് കീറി പൊളിച്ചിട്ടുണ്ടാവും എവിടെയാ ഒന്ന് നെഞ്ചിൽ തന്നെ പക്ഷെ അത് നമുക്ക് അറിയാൻ കഴിയൂല കാരണം ആർട്ടും കൂടെ പൊളിച്ചിട്ട് പണിയെടുക്കണത് നെഞ്ചാണല്ലോ അവിടെ തന്നെ അല്ലെങ്കിൽ അവൻറെ കാല്മ കീറിയിട്ടുണ്ടാവും ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ അവർ തന്റെ കാല് നോക്ക് കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൻ്റെ കൈ കീറിയിട്ടുണ്ടാവും എന്താ കാരണം ആ ഞാൻ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒരുത്തുള്ളത് നരമ്പെടുത്തിട്ട് കിട്ടാൻ ഈ ഞരമ്പ് പെടുത്ത് പോയതിന്റെ ദുരന്തം ഈ കൈ അനുഭവിക്കൂലേ ഈ കാലം വന്നൊരു ഞരമ്പ് എടുത്തിട്ട് ഇട്ടു കൊടുത്താൽ ഈ ഞരമ്പിന്റെ പ്രവർത്തനം ക്ഷതിച്ചില്ല ബുദ്ധിമുട്ടായില്ലേ അതിന്റെ ദുരന്തം കാലനുഭവിക്കൂലേ അപ്പൊ എവിടുന്നവർക്ക് നരമ്പ് കിട്ടി അള്ളാഹു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെയ്ത അനുഗ്രഹമാണ് ഒരു തുള്ളി രക്തം പോലും പ്രവേശിക്കാത്ത ശുദ്ധമായ പ്യൂർ ഞരമ്പ് എക്സ്ട്ര ഇട്ടിട്ടുണ്ട് ഇന്ന് വരെ അതിന്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി ബ്ലഡ് കേറിയിട്ടില്ല ആവശ്യം വരുമ്പോ മുറിച്ച് എന്നതിൻ്റെ അർത്ഥം അങ്ങനത്തെ ഞരമ്പ് മൂന്ന് സ്ഥലത്താണ് വൈദ്യശാസ്ത്രം കണ്ടെത്തിയത് ഒന്ന് നെഞ്ചിൽ തന്നെ അതാ ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ അത് എടുക്കൽ സങ്കീർണമാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കലും സങ്കീർണമാണ് ഹാർട്ട് പൊളിച്ച് പണിയെടുക്കുമ്പോൾ വേറെ ഒരു കൂട്ടരും നെഞ്ചിൽ നിന്ന് ആ ഞരമ്പ് വെറുതെ കിടക്കണ എക്സ്ട്രാ കിടക്കണ കുറച്ച് നരമ്പുണ്ട് ആ നരമ്പ് എടുത്തത് ഒരു കംപ്ലൈൻ്റ് വരാനില്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞരമ്പ് എടുത്തിട്ടിട്ടാൽ ആ നരമ്പ് എടുത്ത സ്ഥലത്ത് അതിൻ്റെ ക്ഷതം സംഭവിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും അതിൻ്റെ ബുദ്ധിമുട്ട് ആ കയ്യോ കാലോ അറിയും ഇത് ഒരു കംപ്ലൈന്റും ഇല്ല അള്ളാഹു കൊടുത്തിരിക്കുന്ന ഈ ഞരമ്പ് ഒന്ന് കാലിലാണ് ഒന്ന് കയ്യിലാണ് ഒന്ന് നെഞ്ചിലാണ് ഇത് എക്സ്ട്രാ കിടക്കുക എക്സ്ട്രാ ഫിറ്റിങ്സുകളാണ് ഇത് എടുത്തിട്ട് ബൈപ്പാസ് ഇട്ട് കൊടുത്ത് അള്ള ആന മറക്കാൻ പറ്റുമോ പടച്ചിറമ്പ് സൃഷ്ടിച്ചിട്ട് കൊടുത്തിട്ടില്ലേ നമ്മളൊക്കെ ശരീരത്തിൽ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടില്ലേ വൈദ്യശാസ്ത്രത്തിനെയാണോ അവൻ വൈദ്യശാസ്ത്രത്തിന് കുറ്റം പറയല്ല ഞാൻ അള്ളഹാനെ മറക്കരുത് ഇതിനൊക്കെ മേൽനോട്ടക്കാരൻ അള്ളാഹു ഈ പണിയൊക്കെ ഒപ്പിച്ചിട്ടായി മനുഷ്യനെ കിട്ടു വിട്ടുകൊടുത്തിരിക്കണത് ഞമ്മളെ ബാക്കി പണി എടുത്തു കൊടുക്കണേ ഉള്ളൂ ഇത് സംവിധാനിച്ച് സൃഷ്ടിച്ച് പരിപാലിക്കണ പരിപാലിക്കണു ഒരുത്തൻ അവന്റെ ശരീരത്തെ പറ്റി പഠിച്ചാൽ അള്ളാനെ പഠിച്ചു ശരീരത്തെ പറ്റി പഠിച്ചു തീരൂല അള്ളാനെ പറ്റി പഠിച്ചു തീരൂല ഒരാൾ ഒരാളെ ശരീരം പഠിച്ചു തീർക്കാൻ കഴിയും അതിലൊക്കെ വലുപ്പത്തിനെ മനസ്സിലാക്കും അവൻ ചെയ്തു തന്ന പണികൾ ഡോക്ടർമാർ ചെയ്യുന്നു ആരെയാണ് നമ്മൾ അവലംബിക്കുന്നത് ഡോക്ടർമാരെ അവലംബിക്കുന്നു അള്ളാനോ അള്ളാഹെ ഓർക്കുക പോലും ചെയ്യുന്നില്ല ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന റബരെ ഓർക്കുക പോലും ചെയ്യുന്നില്ല ബൈപാസ് ഓപ്പറേഷൻ ചെയ്ത ഒരു ഡോക്ടറോട് നന്ദി കാണിക്കുന്നവൻ അള്ളാഹു ഇതിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇന്നുവരെ കേടുകൂടാതെ സംരക്ഷിച്ച നാഥനായ റബ്ബിനെ ആ മനുഷ്യൻ ഓർക്കുകയേ ചെയ്യുന്നില്ല ഇത്രയും കാലം കേടു കൂടാതെ സൂക്ഷിച്ചില്ലേ ഇപ്പോൾ അള്ള സൃഷ്ടിച്ചു വെച്ച ഞരമ്പിടുത്തിട്ട് അപ്പുറത്തേക്ക് ഇട്ടുകൊടുത്തിട്ടും ഇനിയും അള്ളാഹു പ്രവർത്തിപ്പിച്ചു തന്നു ആ അള്ളഹാന ഒരു ഓർമ്മയില്ല ഈ ഡോക്ടർ കല്പിച്ചത് എന്തോ നമ്മൾ ചെയ്യും ചെയ്യും നീ അറ്റാക്ക് വരാതിരിക്കണമെങ്കിൽ ഈ പകപ്പണികളൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പൊ വൈദ്യശാസ്ത്രത്തിൽ അവലംബിക്കേണ്ട ഒരു പരിധി വരെ അവലംബിക്കാവൂ അതിനെ കുറ്റപ്പെടുത്തല്ല ആക്ഷേപിക്കാനും പാടില്ല അതൊക്കെ ഇവിടെ ആവശ്യമാണ് അള്ളാന്റെ സംവിധാനമാണ് പക്ഷെ അന്തിമമല്ല പരമമല്ല അത് അപ്പുറം വേറൊരുത്തരുണ്ട് എന്നുള്ള ചിന്ത വാണ്

ഒരു മുഹമ്മദക്കുണ്ട് അവർ ഒരു ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ചായക്കട ഇപ്പോഴും അവിടെ ഉണ്ട് ആ ചായക്കട നടത്തി ആളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ആലുവായി ഇങ്ങനെ നടന്ന് പോവാൻ ആലുവായ ഓക്കറും മുസ്ലിയാർ എന്നുള്ള പേരിലാണ് ഞങ്ങളെ നാട്ടിൽ അറിയപ്പെടുക നടന്നു പോവാൻ അപ്പം ഈ ചായക്കട നടത്തുന്ന ഇയാൾ പറഞ്ഞ് മമ്മൂക്ക ഇപ്പോൾ പോയി പറഞ്ഞോളി നിങ്ങളെ സൗക്കർ മാറും നിങ്ങളെ ഷുഗർ മാറും പ്രമേഹത്തിൻ്റെ അസുഖമല്ലേ ശരിയാണ് ഓടിച്ചത് ഈ മുഹമ്മദ് ഓടിച്ചെന്നു ഓടി ചെന്നിട്ട് ആലുവായി പിന്നാലെ ഓക്കെ മുസ്ലിയാരുടെ പിന്നാലെ മുലിയേർ ബാപ്പാന്റെ പിന്നാലെ അങ്ങനെ നടന്നുപോയി പെട്ടെന്ന് പറയാൻ പാടില്ല അങ്ങനെ പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ എന്തിനാണ് എന്ന് ചോദിച്ച പറയാൻ പാടുന്നു അങ്ങനെ തന്നെയാ അതബ് പിന്നാലെ ചെന്ന് തോണ്ടിട്ട് ഉസ്താദെ ഉസ്താദെ കേട്ടാ അതൊന്നും അഥബ ഉസ്താദിനോട് പെരുമാറണ്ട് അതിനൊക്കെ കുറച്ച് താമസം ഉണ്ടാവും നമ്മൾ പെട്ടെന്ന് കാര്യം കഴിച്ചു കുറച്ച് പിന്നാലെ നടക്കേണ്ടി വരും ചിലപ്പോ ഇവിടുന്ന് ടൗൺ വരെ പോകേണ്ടി വരും ഉസ്താദിന്റെ പിന്നാലെ അപ്പഴേ ഉസ്താദ് ചോദിക്കൂ ലിജിബന്തിനെ പോകുന്നു അപ്പഴേ പറയാൻ പാടുള്ളൂ നമ്മൾ ഗേറ്റിംഗ് ഒക്കെ കടന്നു വരാ ബൈക്കുമ്പത്തന്നെ ഇരുന്നിട്ട് അസ്സലാ വലൈക്കും അറിയാം ഉസ്താദിനോട് ചോദിക്കാൻ ചോദിക്കുക ഉസ്താദ് അവിടെ നിന്നിട്ട് മറുപടി പറഞ്ഞു തരാ ആ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഉസ്താദിന്റെ പിന്നാലെ പോയി കൂടാല്ല തന്നെയാണ് ഇതൊക്കെ ഗുരുതം കിട്ടു പോയത് ഒരു സുന്നത്ത് പാലിക്കുന്നതിലും വലുത് അതബ് പാലിക്കലാണ് അതൊക്കെ പറയുമ്പോൾ പിന്നെ ഇങ്ങനെ വിഷയം വേറെ പല ഒഴിക്കും മൃട്ടികൾ തിരിഞ്ഞു പോകും ആലുവായി ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നാലെ ചെന്ന് കുറേ അങ്ങ് നടന്ന് ചെന്നപ്പോൾ തിരിഞ്ഞു നോക്കി എന്തേടാ പോന്നു അപ്പൊ പറഞ്ഞു എൻ്റെ ഷുഗർ കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇടങ്ങാറായി ചയിക്കാനാവുന്നു ഞാൻ മുല്ലേ പപ്പ അപ്പൊ അങ്ങോട്ടേ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ ഹോട്ടലിൽ കയറിയിരുന്നു ഭാവനാ കഥ വഴിയല്ല ഉണ്ടായ യാഥാർത്ഥ്യത അനുഭവിച്ച മനുഷ്യന്മാരൊന്നും ജീവിച്ചിരിപ്പുണ്ട് പത്ത് നാൽപ്പത് കൊല്ലമായി അങ്ങനെ മഹാൻ കയറി വന്നിട്ട് അവിടെ ഇരുന്നിട്ട് രണ്ട് ഗ്ലാസ് പഞ്ചസാര ഉണ്ടറിയാം അപ്പൊ അന്ന് ചായ കിട്ടുന്ന അന്ന് സർവ ഇന്ന് ജ്യൂസ് കിട്ടുന്ന ഗ്ലാസ് സർവത്തൊക്കെ കിട്ടുന്ന ഗ്ലാസ് അന്ന് ചായ കിട്ടുക ഇന്നിപ്പോഫായത്തിന്റെ കഥരുണ്ടെങ്കിൽ ഹോട്ടലിൽ ചായ പിടിക്കുമ്പോ ഗ്ലാസ് പൊട്ടിയാൽ പൈസ കൊടുക്കടാ ഇവിടെ ഹോട്ടൽ അടുത്തിന് ആരെങ്കിലും ഉണ്ടോ സംഗതി ബുദ്ധിമുട്ടാ മസാല പറഞ്ഞ കിഫായത്തിന്റെ കതിരുണ്ടെങ്കിൽ കൊടുക്കണമെന്നാണ് ഇല്ലെങ്കിൽ കൊടുക്കണ്ട ആകെത്ര ഒരു ചെറിയ കുച്ചി ഗ്ലാസ്സിലാ കിട്ടുക അണ്ണാക്ക് നനയാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പത്ത് റുപ്പ്യന്റെ ഒരു ചായക്ക് അങ്ങനെയായി ചുരുങ്ങി പക്ഷെ മുമ്പ് അങ്ങനല്ല മുമ്പ് ഇന്ന് ജ്യൂസ് കിട്ടേണ്ട ഗ്ലാസ്സില് സർവത്ത് കിട്ടുന്ന ഗ്ലാസ്സില് അന്ന് ചായ കിട്ടുക അതിന് ഒരു പൈസ രണ്ട് പൈസ ഒക്കെയാണ് ഇത് കൊടുത്താൽ ഇഷ്ടം ഇഷ്ടംപോലെ പത്ത് പൈസ കൊടുത്താൽ രണ്ട് കുച്ചി പുട്ടും കിട്ടും ഒരു വലിയ ഗ്ലാസ് ചായയും കിട്ടും പത്ത് വയസ്സൊക്കെ ഞാൻ വാങ്ങി കുടിച്ചിട്ടുണ്ട് ഒരുപാട് വീട്ടില് മദ്രസക്കൊക്കെ പോകുമ്പോ രാവിലെ ചിലപ്പോൾ പെട്ടെന്ന് അത്ത അന്ന അത് വലുതാണ് അന്നത്തെ കാലത്ത് അത് വലുതാണ് ഇത് രണ്ട് ഗ്ലാസ് പഞ്ചസാര കൊണ്ടുവരാൻ പറഞ്ഞു രണ്ട് പഴുത്ത ഏത്തക്കൈ എടുത്തു തന്നോ രണ്ട് പഴുത്ത ഏത്തക്കയും ഈ പഞ്ചസാരയും കൂടിയാണ് കൂട്ടി കുത്തി കുടച്ചാണ് ഇത് നാളാറുള്ളത് അപ്പൊ ഈ മുഹമ്മദ് ക പറഞ്ഞു പഠിച്ചോനെ പഞ്ചസാര തുടരുത് നിന്നോട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തിന്നാളാർ അവിടെ ഇരുന്നാണ് ആ ഖാൻ എൺപത്തിരണ്ട് വയസ്സിൽ രണ്ട് മൂന്ന് വർഷം മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടു മലപ്പുറത്തെ കോടൂരിന് സമീപം അവിടെയാണ് മലപ്പുറം ജില്ലാ എസ് സെക്രട്ടറി മുസ്തഫ മാഷ് കോടൂര് അദ്ദേഹത്തിന്റെ അയൽവാസിയാണ് നേരിട്ട് കാണുമ്പോൾ ചോദിച്ചാൽ അറിയാം ആലുവായ ബുക്കർ മുസ്ലിം ഇതാണോ ഒരു മരുന്ന് ആ മനുഷ്യൻ കഴിക്കാട്ടി വന്നിട്ടില്ലേ മരിക്കണത് ഇതിനാശിഫ് കല്യാണ പന്തൽ ഇങ്ങനെ പോയി നിന്നിട്ട് ബിരിയാണി എല്ലാരും തിന്നുമ്പോ നമ്മൾ ബിരിയാണി തിന്നാൽ തല കറങ്ങും വീണു പോകും ആണ് തിന്നാൻ പാടില്ല ഡോക്ടറെ എനിക്ക് ബിരിയാണി നെയ്ച്ചോറും തിന്നാൻ വയ്യാ എന്തേ ബിരിയാണി നെയ്ച്ചോറും തിന്നാ തല കറക്കാൻ വരാടാ എന്താ ഞാൻ ബിരിയാണി തിന്നണ്ട കൊളസ്ട്രോള് വരും എത്ര എണ്ണം മനുഷ്യന്മാര് ബിരിയാണി നിന്നാത്തണ്ട് എന്ത് ഡോക്ടർ പറഞ്ഞിട്ട് തിന്നണ്ട എന്താ അസുഖം കൊളസ്ട്രോൾ ആണ് കൊളസ്ട്രോൾ ആണ് ബിരിയാണി തിന്നാ തലകറക്കം വരും എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞു എന്താ എന്ന് പറയരുത് വേറെ പേര് പറയണെന്ന് ഞാൻ പറഞ്ഞു അല്ല ഡോക്ടർ പറഞ്ഞു കുറ്റപ്പെടുത്താൻ ഡോക്ടർമാർക്ക് നമുക്ക് ആവശ്യമാണ് ഞാൻ സമൂഹത്തിന് അവർ ആക്ഷേപിച്ചല്ലേ പറഞ്ഞത് ഷിഫ എന്നതിനെ പറ്റി പറയരുത് രോഗത്തിന്റെ ശിഫക്ക് ഡോക്ടർമാരെ മാത്രം അവലംബിക്കുന്നവര് മറുപടി പറയൂ ഒരു ഡോക്ടറെ ചെന്നിട്ട് പറയാണ് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് നെയ്ച്ചോറ് തിന്നാൽ തലകറക്കം വരുകയാണ് വയറ് വീർക്കുകയാണ് പരിപ്പാടം തിന്നാ വയറ് വീർക്കുകയാണ് എന്നാ പരുപ്പാടം നണ്ടാറിയ ഉറങ്ങേ തിന്നാ ഗ്യാസ് വരുകയാണ് എന്നാ ഗ്യാസ് തിന്നണ്ടാറിയത്ര മനുഷ്യന്മാർക്ക് കേങ്ങുവർഗം തിന്നാൻ പെയ്യ പത്തിരി തിന്നാൻ പെയ്യ പഞ്ചസാര തിന്നാൻ വയ്യ രാത്രി ചോറ് തിന്നാൻ പയ്യ ചപ്പാത്തി മാത്രമേ തിന്നാൻ പറ്റൂ ഡോക്ടർ ഒക്കെ വിലങ്ങി എന്താ അത് തിന്നാൽ അസുഖമുണ്ടാകുന്നു അതിന്റെ പരിഹാരം അത് തിന്നാതക്കലാണോ അല്ല പിന്നെന്താ പരിഹാരം അത് തിന്നണം തിന്നിട്ടുണ്ടാകുന്ന പ്രത്യാഘാതം ഇല്ലാതെയാവുകയാണ് ഞാന് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട് എന്റെ ഈ കാല് ഇടത് കാല് കാലിൻ്റെ ഞെരിയാണി മുതൽ കാൽ വരെ കറുത്ത് കട്ടിയായി കിടക്കുന്ന ഒരു അസുഖമുണ്ടായിരുന്നു ചോറി പിടിച്ചിട്ട് രക്തവും ചലവും ഇങ്ങനെ ഒരിക്കണം നാറിയിട്ട് അവിടെ നിൽക്കാൻ കഴിയൂല എൻ്റെ ഉമ്മ വല്ലാതെ കഷ്ടപ്പെട്ടു എനിക്ക് നാല് വയസ്സ് പ്രായം ഉമ്മ വല്ലാതെ കഷ്ടപ്പെട്ടു ഇത് ചൊറിഞ്ഞിട്ടും നീരൊലിച്ചിട്ടും വേദനിച്ചിട്ടും അതിൻ്റെ നാറ്റവും മുറ്റത്തൊരാള് വന്ന വീട്ടിനകത്തിരിക്കുന്ന എൻ്റെ കാലിൻ്റെ മുറിവിൻ്റെ ചലത്തിൻ്റെ മണം പുറത്തേക്ക് വരും ഞാൻ താമസിക്കുന്നത് എവിടെ ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമെന്ന് അഭിമാനപൂർവ്വം പറയുന്ന കോട്ടക്കല്ല ആയുർവേദശാലൻ്റെ അയൽവാസിയാണ് ഞാൻ കോട്ടക്കൽ ടൗണിന്റെ ഒരു ഭാഗമാണ് ആട്ടീരി അത് അന്ന് കുഗ്രാമമാണ് ഇന്ന് പട്ടണത്തോട് ചേർന്നു ഇങ്ങനെ വികസിച്ച് വികസിച്ച് പറഞ്ഞ ടൗണിനോട് ചേർന്നു ആട്ടീരി എന്ന ഒരു ഗ്രാമപ്രദേശമാണ് അവിടെയാണ് ഞാൻ ജീവിക്കുന്നത് കോട്ടക്കൽ ആയുർവേദശാലയിൽ എന്നെ ചികിത്സിച്ചത് അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് വി വി ഗിരിയെ ചികിത്സിച്ച ശംഘ ഡോക്ടറാണ് എന്നെയും ചികിത്സിക്കണത് വലിയ പ്രഗത്ഭനായ ആള് അതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ പ്രധാന പ്രസിഡന്റ് കോട്ടക്കലേക്ക് ചികിത്സക്ക് വരുന്നത് അന്ന് എന്നെ ചികിത്സിച്ച പി കെ വാര്യർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ഈ അടുത്ത അയാളെ കണ്ടിരുന്നു അവർ രണ്ടു പേരും പറഞ്ഞു ഈ ശങ്കരം വൈദ്യരും പറഞ്ഞു ഈ പി കെ പി പറഞ്ഞു ഇന്ന് ആ കോട്ടക്കൽ ആയുർവേദ ശാലൻ്റെ മാനേജിങ് ട്രസ്റ്റി അയാൾ പറഞ്ഞു ഈ കാലു മുറിക്കല്ലാതെ പരിഹാരമല്ലോ ചലവും രക്തവും ഇങ്ങനെ ഒലിക്കണം കട്ടി പിടിച്ചിങ്ങനെ കിടക്കാണ് മന്തുള്ള കാലുപോലെ കട്ടിയായിട്ട് കിടക്കുക ഇവർ രണ്ടു പേരും പറഞ്ഞു മുറിക്കണം എന്ന് പറഞ്ഞു ആയുർവേദം കൈയൊഴിച്ചു മുറിക്കാനാ തീരുമാനം ഞാൻ എൻ്റെ വാപ്പ എന്നെ കൊണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാസങ്ങളോളം ചികിത്സിച്ചു ഈ രോഗം കാൽമുട്ടിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി അവരും പറഞ്ഞു ഇനി മുറിക്കല്ലാതെ പറഞ്ഞു എൻ്റെ അനുഭവ പറഞ്ഞു കാൽമുട്ടിൻ്റെ മീതക്ക് ഈ രോഗം വരുന്നു അവിടെ മുറിക്കാൻ തീരുമാനിച്ചു ഇനി മുറിക്കെന്നെ തീരുമാനാക്കി നാളെ രാവിലെ മുറിക്കാൻ കൊണ്ടുപോകണം അന്നൊക്കെ കാല് മുറിക്കാറുണ്ട് അവർ സംഭവമാണ് ഇന്നത് സാർവത്രികമാണ് അവർക്കൊരു പ്രശ്നമല്ല അന്നത്തെ കാലത്ത് പെട്ടെന്നൊരാൾ മരിക്കുക കയ്യൻ്റെ വിരൽ മുറിക്കുക ഇതൊക്കെ വലിയ സംഭവമാണ് ഒരു അത്ഭുത സംഭവമാണ് എൻ്റെ കാല് മുറിക്കാൻ കൊണ്ടുപോകാമെന്ന് കണ്ടപ്പോൾ കുടുംബക്കാരായ കുടുംബക്കാരും മുഴുവനും ഒരുമിച്ച് കൂടി പാപ്പാൻ്റെ അനുജന്മാർ ചേട്ടന്മാർ പൊങ്ങന്മാർ കുടുംബങ്ങളും മായയാളും മക്കളും ഒക്കെ കൂടി ഒരു സങ്കടകരമായ അവസ്ഥ വീട്ടിൽ കുട്ടികളൊക്കെ മുറ്റത്ത് തുള്ളിച്ചാടി കളിക്കുന്നവർക്കും വല്ലതും അറിയോ അപ്പോഴാണ് ബഹുമാനപ്പെട്ട പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന കൂരിയാട് സെനുദ്ദി മുസ്ലിയാർ എന്ന പാപ്പ അള്ളാഹു അവരെ നമ്മൾ ഈ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ അവരുടെ ദർജ ദറജ അയലോലി അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ തേനല്ലേരിപ്പാപ്പാൻ്റെ അടുത്താണ് എൻ്റെ മൂത്താപ്പ ദർശനോതിയിരുന്നത് എൻ്റെ വാപ്പയും തേനുള്ളിരി പാപ്പാൻ്റെ അടുത്ത് ഓതിയും മമ്പറം ഹത്തീബ് ഒരുപാട് കാലം പത്ത് തൊണ്ണൂറ് കൊല്ലത്തോളം മമ്പ്രം പള്ളിയിൽ സ്ഥലാത്തിന് നേതൃത്വവും കുത്തുമയും നിർവഹിച്ചിരുന്ന എൻ്റെ വാപ്പാൻ്റെ ശക്തി കായ് മുപ്പരടുത്ത് ഊതിയിരുന്നു തേനുല്ലിരിപ്പാപ്പ എൻ്റെ അടുത്ത് അതുകൊണ്ട് നമ്മളെ വീട്ടിൽ വീട്ടിലിടക്കിടക്ക് വരും പാപ്പ വന്നപ്പോൾ കുട്ടിയാളാ മുറ്റത്ത് കിടന്ന് ഇങ്ങനെ ചാടിക്കളിക്ക് എന്താ തങ്ങളെ കല്യാണം ഉണ്ടോ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലോ കല്യാണമൊന്നുമല്ല മോലേരിപ്പാപ്പ ഈ കുട്ടിൻ്റെ കാല് കുറിക്കാൻ കൊണ്ടുപോകാറുണ്ട് ആള് ഏത് കുട്ടീൻ്റെ എൻ്റെ വാപ്പാൻ്റെ പേര് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ആ എവിടെയാ കുട്ടി എൻ്റെ വാപ്പ എന്നെ താങ്ങി പിടിച്ചിട്ട് തേനില്ലരി പാപ്പാൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കിടത്തി തേനല്ലേ പാപ്പ അവിടെ ഇരുന്നിട്ടാണ് മന്തിരി ചോദിയിട്ട് ഇങ്ങനെ തുപ്പി കുമിനീരൊന്നും വരാത്ത തബറുക്കൻ്റെ ഒരു കുട്ടിൻ്റെ കാലു മുറിക്കൊന്നും വേണ്ട അതാണ് മാറിക്കോളും പിറ്റേ ദിവസം മുറി ഉണങ്ങാൻ തുടങ്ങി ആ കാലാണിത് ഇതല്ലാത്തൊരു ചികിത്സയും ആ കാലിന് ചെയ്തിട്ടില്ല അലോപ്പതി ലോകവും ആയുർവേദ ലോകവും എന്റെ ഈ കാലം മുറിക്കാൻ തീരുമാനിച്ച കാലാണ് മുപ്പത്തെട്ട് കൊല്ലം ഞാൻ വാഴത് പറഞ്ഞു ഇപ്പൊ ഇരുന്നത് നോക്കണ്ട ഞാൻ കുറച്ച് ഒരു ക്ഷീണം കൊണ്ടിരുന്നു ഇത്രയും കാലം ഇരുന്നല്ല പറഞ്ഞു ഇരുന്നല്ലേ വേദന ഓരോ സുഖവും ഇല്ല ഒരു രൂപയുടെ ഗുളിക ഈ കാലിനും ആ മുറിക്കാൻ വേണ്ടി ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടുമില്ല പക്ഷെ അതിന്റെ അവിടെ ബാക്കിയുണ്ട് വല്ലപ്പോഴും ഒരു ചൊറിച്ചില് വരും അതും കണ്ടു ചൊറിഞ്ഞിട്ട് രക്തം പൊടിഞ്ഞാൽ മതി അത് നിക്കുകയും ചെയ്യും പല ഡോക്ടർമാർക്കും ഞാൻ കാണിച്ചു കൊടുത്തേക്കണ് അവരൊക്കെ പറഞ്ഞ മറുപടി അത് അവിടെ നോട്ടേതാണ് ഈ സംഭവം ഒന്നും പോലാരും അറിയില്ല ഈ അടുത്തുവരെ ഞാനൊരു ഡോക്ടർ കാണിച്ച അതവിടെ നോട്ടേ അതിൽ അപ്പുറം ഒരു ഒന്നും അറിയില്ല മരുന്നും തരൂല ഞാൻ ഹൈബായിട്ട് തിരിച്ചു പോരും പിന്നെ ഞാൻ അപ്പൊ കാണിച്ചു കൊടുക്കലൂല ഇതാടോ ഇതാണ് എന്തുകൊണ്ടേ സംഭവിച്ചത് ആധുനിക യുഗമേ എത്ര പുരോഗമിച്ചാലും ഭൗതിക ലോകം പുരോഗമിച്ചാലും വൈദ്യശാസ്ത്ര രംഗത്ത് മുറിവുള്ള ഭാഗം മുറിച്ചു കളയാനേ പഞ്ചസാര തിന്നവന് രോഗം വരുമെന്ന് പറഞ്ഞാൽ പഞ്ചസാര തിന്നണ്ടെന്ന് പറയാനേ കഴിയൂ കൊളസ്ട്രോളുള്ള നെയ്ച്ചോറ് തിന്നാൽ തലകറങ്ങുന്ന ഒരാൾക്ക് ബിരിയാണി തിന്നാൽ വയറു വീർക്കുന്ന അസ്വസ്ഥതയുള്ള ഒരാൾക്ക് തിന്നണ്ട എന്ന് പറഞ്ഞു നിർത്താനേ കഴിയുന്നുള്ളൂ എന്നാൽ ആത്മീയമായ സ്വാലിഹീങ്ങൾ മഹാന്മാർ അവരാണ് പറയുന്നത് അതാണ് യഥാർത്ഥ അവിടെയാണ് പ്രശ്നത്തിന്റെ പരിഹാരം നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം ആത്മീയ 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 നേതാക്കന്മാർ അവരാണ് അതാണ് വിഷയത്തിന്റെ പരിഹാരം അതാണ് ഈ റാത്തീബുകളും ഈ ജലാരിയത്തുകളും ഈ റാത്തീബുകളും ഈ ദിക്റുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റാത്തീബിന്റെ മജിലിസിൽ ുന്നു നേരത്തെ ബാഖി ഉസ്താദ് പറഞ്ഞു ഞാൻ നിർത്തുകയാണ് ഈ കൂട്ടി നീട്ടിക്കൊണ്ടു പോകുന്നില്ല റാത്തീപന്റെ മജിലിസിൽ ദ്വായിരുന്നു ഒരുപാട് കാലം ഗർഭമില്ലാത്ത ഒരു സ്ത്രീ ഗർഭം ധരിച്ചു കണ്ടോ വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാൻ കഴിയാത്ത വിക്രന്റെ മജ്ലിസിൽ ദ്വാരുന്നിട്ട് ആത്മീയ ദുആകളെ കൊണ്ട് ആത്മീയ മജ്ലിസുകളെ കൊണ്ട് അലാ ബിദിക്രില്ലാഹി ഖുലൂബ് ലോകം കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു വർഗീയ പ്രശ്നങ്ങളും കലഹങ്ങളും ലഹളകളും രോഗങ്ങളും പിടിച്ചുമറികളും കൊലപാതകങ്ങളും പത്രമൊന്നും എടുത്തിട്ട് ചുവപ്പ് മഷിയുമായി പേനയുമായിരുന്നാൽ ഇന്നത്തെ പത്രത്തിൽ എത്ര കൊലപാതകത്തിന്റെ റിപ്പോർട്ട് ഒന്ന് എണ്ണി നോക്കിയാൽ ഡസൻ കണക്കിനുണ്ടാകും സുറുവിൽ കത്തിലൂ കൊലപെരുക്കും വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ഈ നിലക്ക് വർദ്ധിച്ചു വരുമ്പോ നമ്മുടെ വിഷയത്തിന്റെ പരിഹാരം അലാ അറിയണം വിധിക്കില്ലാഹു അലി വസങ്ങളെ കൊണ്ട് സമാധാനം ലഭിക്കും മഹാന്മാര് പറഞ്ഞതാണ് അള്ളാഹുവിന്റെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് പേര് തങ്ങളുടെ പേര് പറയുന്നുണ്ട്

അള്ളാഹുവിൻ്റെ റസൂലിനെ പിടിക്കുക തങ്ങളെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക തങ്ങളെ മൗലിതകൾ തങ്ങളെ സ്നേഹിക്കുക ആ വക കാര്യങ്ങളെ കൊണ്ട് അൽബധന്യമാക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് രണ്ടാമത് മഹാന്മാര് പറഞ്ഞ പറഞ്ഞർത്ഥം അലാബി ധിക്കിരില്ലാഹി അല്ലാഹുവിൻ്റെ തിക്രചൊല്ലൽ കൊണ്ട് അള്ളാഹുവിന്റെ സ്മരണകൾ കൊണ്ട് അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട് അള്ളാഹുവിന്റെ തിക്രചൊല്ലെന്നത് കൊണ്ട് അൽബന് ശാന്തി സമാധാനങ്ങൾ ലഭിക്കും ഒരുപാട് ഖുർആാനുകളിലും ഹരീതുകളിലുമായി നിരവധി സംഭവങ്ങൾ അത് സംബന്ധമായി പറയപ്പെട്ടിട്ടുണ്ട് സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഇനി അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ചുരുക്കത്തിൽ ഭൗതിക ലോകത്ത് ഇന്ന് വരുന്നതൊന്നും മനുഷ്യന്റെ പരിഹാര മാർഗങ്ങളല്ല യഥാർത്ഥ പരിഹാരത്തിന്റെ മാർഗം മനുഷ്യൻ തേടുന്നില്ല അതിനോട് മനുഷ്യൻ വിമുഖത കാണിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇത്രയും നിറഞ്ഞ ഒരു മജ്ലിസ് കാണുമ്പോൾ സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരനുഭൂതി ഒരുപാട് അലിമിങ്ങൾ പ്രഗത്ഭരായ ആലിമീങ്ങൾ വലിയ വലിയ കിതാബ് ഓതി കൊടുക്കുന്ന വലിയ ദർസ് നടത്തുന്ന ഒഴിമാ അനേകം മുത്താലിമീങ്ങൾ എല്ലാം നിറഞ്ഞ ഒരു സദസ് അതുപോലെ ബാഗ്യസ്താദും തന്നെ എന്നും എപ്പോഴും അൽമ കൊണ്ടും തദ്രീസ് കൊണ്ടും അൽമിൻ്റെ സ്ഥാപനമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അൽമുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ കഴിഞ്ഞുകൂടുന്നവർ കോടമ്പുഴ ദാരു അറബി കോളേജിന്റെ പ്രധാന കണ്ണിയാണ് ബാക്കാദ് നാട്ടിലും വിദേശത്തും പോയി ഇരുപത്തിനാല് മണിക്കൂർ സ്ഥാപനവും ദർസും അതുമായി ബന്ധപ്പെട്ട് നീനുകൊണ്ട് ശുഗലായി നടക്കുന്നവരാണ് അവരുടെയൊക്കെ നേതൃത്വമാണ് ഈ മജിലിസ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ നമ്മുടെ ഈ മജിലിസിനെ പ്രിയപ്പെട്ട മോമിനിയങ്ങൾ നമ്മുടെ ഈ മജിലിസിനെ ഒരു സാധാരണ ചെറിയ മജിലിസായി കാണാതെ അതിൻ്റെ ബഹുമാനവും ഹെർമത്തും ഉൾക്കൊണ്ടുകൊണ്ട് ഇത് സജീവമാക്കുകയും നമ്മളതിൽ പങ്കാളികളാവുകയും ഈ മജിരസിൽ വെച്ച് എല്ലാം നേടാൻ കഴിയും എന്നത് തീർച്ചയാണ് അനുഭവങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരമായി മജിരീസിനെ കണ്ട് അത് നിലനിർത്തി പോരണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമ്മുടെ ഈ മജിസ് കണ്ട് സന്തോഷിക്കുമാറാവട്ടെ ഒരുപാട് മലക്കുകളുണ്ട് ഓരോരുത്തരുടെ കൂടെ ഈ രണ്ട് മലക്ക മുൻകറിന് ഇറക്കി എന്ന് ഉറപ്പാണല്ലോ അപ്പോൾ തന്നെ എത്ര മലക്കുകൾ ഈ സദസ്സിലുണ്ട് വേറെയും എല്ലാമുണ്ട് എൻഷാ ഉള്ള ദ ചെയ്തിട്ട് നമുക്ക് പോകാം ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം ഈ മജലീസ് എന്നുള്ള